അത്രക്ക് മൈനുണ്ടാവതാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താ 95-ാം വർഷത്തിലും കർത്താവ് നമുക്ക് കൺവെൻഷനെ തന്ന ഈ 95-ാം വർഷത്തിലും കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു കൺവെൻഷനെ നൽകി. തിരുവല്ല പട്ടണത്തിൽ അനേക വർഷങ്ങൾ ഇതുപോലെ കൺവെൻഷൻ ഞങ്ങൾ നടത്തുന്നു. തിരുവല്ല പട്ടണത്തിൽ അനേക വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള കൺവെൻഷനുകൾ ഞങ്ങൾ നടത്തി വരുന്നു. ഒരു കാലത്ത് വെറും വെളിസ്ഥലത്ത് പന്തൽ പോട്ടതാണ് നടത്തി വന്നോ. മുൻകാലങ്ങളിൽ വെളിസ്ഥലങ്ങളിൽ പന്തലിട്ടാണ് കൺവെൻഷൻ നടത്തി വന്നിരുന്നത്. ഇപ്പോഴത്തെ സഭാ ഹോളിൽ ആരാധന നടത്തിക്കൊടുത്ത് കൺവെൻഷൻ നടത്തി കർത്താവ് ചെയ്ത ഇപ്പോൾ സഭാ ഹോളിൽ കൺവെൻഷൻ നടത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ പട്ടണത്തിൽ പല സ്ഥലങ്ങളിൽ വിശ്വാസിയോട് മാറി മാറി എടുക്കേണ്ടി വന്നു. ഈ പട്ടണത്തിൽ പല സ്ഥലങ്ങളിൽ വിശ്വാസ വീട് മാറി മാറി എടുക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്തെല്ലാം കർത്തൃന്ത് വിളിത്തെ വർദ്ധിക്കപ്പെടുപടി ചെയ്ത ആ സമയങ്ങളിലൊക്കെയും കർത്താവ് ഈ വേലയെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. ദൈവം ഇന്ത്യക്കും ഊളിത്തെ പെരുകപ്പെടുപടി ചെയ്യുക. ഇന്നും ദൈവം തന്റെ വേലയെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 94-ന്റെ അവസാന വേളയിൽ ഞാൻ അധികം ദുഃഖത്തോടും കണ്ണുനീരോടും ഇരുന്നേ. 94-ന്റെ അവസാന നാളുകളിൽ ഞാൻ വളരെയധികം ദുഃഖത്തോടും കണ്ണുനീരോടും കൂടെ ആയിരുന്നു. കർത്താവെ എന്ത് ചെയ്യണം എന്ന് ഞാൻ ദൈവത്തെ നോക്കി മുറയിട്ടെ. കർത്താവെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ദൈവത്തെ നോക്കി നിലവിളിക്കുവാനിടയായി. അപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് കർത്തനെനിക്ക് ചില കാര്യങ്ങളെ കാട്ടിത്തന്ന അപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് കർത്താവ് ചില കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു. യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട ദർശനം എനിക്ക് കാട്ടിത്തന്നു. യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടതായ ദർശനം ദൈവം എനിക്ക് കാണിച്ചു തന്നു. കർത്താവിന്റെ കയ്യിൽ 7 നക്ഷത്രം ഇരിക്കുന്നതായി കാണിച്ചു. കർത്താവിന്റെ കരങ്ങളിൽ കരത്തിൽ 7 നക്ഷത്രങ്ങൾ ഇരിക്കുന്നതായി കാണിച്ചു. കർത്താവ് 7 കുത്തുവിളക്കിൽ മധ്യ നടക്കുന്നതായി കാണിച്ചു. കർത്താവ് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നതായി എനിക്ക് കാണിച്ചു തന്നു. അതിന്റെ രഹസ്യം എന്നാ എന്ന് എഴുത് എന്ന് യോഹന്നാനോട് ചൊന്നാ. ഇതിന്റെ മർമ്മം എന്താണെന്ന് എഴുതുക എന്ന് യോഹന്നാനോട് പറയുകയാണ്. അത് 1-ാം അധ്യായത്തിന്റെ കടശി വചനത്തിൽ എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അത് എഴുതിയിരിക്കുന്നു. കുത്തുവിളക്കിന്റെ രഹസ്യവും നക്ഷത്രത്തിന്റെ രഹസ്യം എഴുതുന്ന ചൊന്നാ. നിലവിളക്കിന്റെ മർമ്മവും നക്ഷത്രങ്ങളുടെ മർമ്മവും എഴുതുക എന്ന് യോഹന്നാനോട് പറയുന്നു. അത് 7 കുത്തുവിളക്കും 7 സഭകളുടെ ദൂതർകൾ എന്ന് ചൊന്നാ. 7 നിലവിളക്ക് 7 നക്ഷത്രം 7 നക്ഷത്രങ്ങൾ 7 സഭകൾക്കുള്ള സഭകളുടെ ദൂതന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. 7 കുത്തുവിളക്ക് 7 സഭകളെന്ന് 7 നിലവിളക്കുകൾ 7 സഭകൾ എന്ന് വെളിപ്പെടുത്തി. ആരംഭകാലത്ത് 7 സഭകൾ ഇരുന്നത് ആദ്യ നാളുകളിൽ 7 സഭകൾ ഉണ്ടായിരുന്നു. അത് 7 സഭകളും മുഴു ലോകത്തിലുള്ള സഭകളെ കുറിക്കുന്നു. ഈ 7 സഭകളും മുഴു ലോകത്തിലുമുള്ള സഭകളെ കാണിക്കുന്നു. അത് 7 സഭകളെ പറ്റിയും 7 അർത്ഥമായ കാര്യങ്ങളും ചൊല്ലപ്പെട്ടിരിക്കുന്നു. 7 സഭകളെ കുറിച്ചും 7 അർത്ഥത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. 7 കാര്യത്തെ 7 കാലമെന്ന് ചിലർ പഠിപ്പിക്കാറാണ്. ഈ 7 കാര്യങ്ങളെ 7 കാലങ്ങളോട് ബന്ധപ്പെടുത്തി ചിലർ പഠിപ്പിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഏത് കാലത്തും ഭൂമിയിലുള്ള സഭയ്ക്ക് ഇന്ന് 7 അനുഭവങ്ങൾ ഇരിക്കും. ഏത് കാലത്തും ഭൂമിയിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് ഈ 7 വിധമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. 7 അനുഭവമുള്ള ജനങ്ങളും സഭയിൽ ഇരിപ്പാണ്. 7 വിധ അനുഭവങ്ങളുള്ള ജനങ്ങളും സഭയിൽ ഉണ്ടായിരിക്കും. അതിനാൽ സഭാജനങ്ങൾ എല്ലാവരും ഒരുപോലെ ഇല്ല എന്ന് ചൊല്ലി നാം ഭയപ്പെടേണ്ടതില്ല. സഭയിലുള്ള ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞ് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ജനമെല്ലാം ഒരുപോലെ ഇരിക്കണമെന്നാലും ദൈവസിദ്ധത്തിനടി അവരെ കാണണം. ദൈവ ജനമെല്ലാം ഒരുപോലെ ഇരിക്കണമെങ്കിൽ അവർ ദൈവേഷ്ടപ്രകാരം കാണപ്പെടണം. എനിക്ക് കാണിച്ചതിൽ ഞാൻ ധൈര്യപ്പെട്ട ഒരു കാര്യം, എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതിൽ നിന്ന് ഞാൻ ധൈര്യപ്പെട്ടതായ ഒരു കാര്യം, 7 സഭയുടെ ദൂതന്മാർ അല്ലെങ്കിൽ നടത്തിപ്പുകാർ 7 നക്ഷത്രങ്ങളാണ്. 7 സഭകളുടെ ദൂതന്മാർ അഥവാ നടത്തിപ്പുകാർ 7 നക്ഷത്രങ്ങളാണ്. അത് 7 നക്ഷത്രങ്ങളും കർത്താവിന്റെ വലത് കയ്യിൽ തന്നെ ഇരിക്കണം. 7 നക്ഷത്രങ്ങളും കർത്താവിന്റെ വലങ്കരത്തിലാണ് ഇരിക്കുന്നത്. 7 കുത്തുവിളക്കിന് മധ്യേ കർത്തർ നടക്കുക. 7 നിലവിളക്കുകളുടെ നടുവിൽ കർത്താവ് നടകൊള്ളുന്നു. ഇത് 2 കാര്യം ഞാൻ പഠിച്ച വേളയിൽ എനിക്ക് വലിയ ധൈര്യം ഉണ്ടായി. ഈ 2 കാര്യങ്ങളും ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് വലിയ ധൈര്യം ഉണ്ടാകുവാനിടയായി.
அந்த வசனத்தில் உங்களுக்கும் நான் ஒரு காரியம் சொல்றேன். ஆ வசனங்களில் நீங்களோடும் நான் ஒரு காரியம் பரையட்டே. இந்த ஏழு நட்சத்திரங்களும் நட்சத்திரம் அல்ல, அது விசுத்தன்மார் நடத்திப்புகாரதா. ஏழு நட்சத்திரங்கள் கேவலம் நட்சத்திரமல்ல, அது விசுத்தன்மாரான தெய்வத்தின் சபையுடைய நடத்திப்புகாரா. தெய்வத்தின் சபையுடைய நடத்திப்பார் கர்த்தாவின் வலது கையில் தான் இருக்கிறார். தெய்வத்தின் சபையுடைய நடத்திப்புகார் கர்த்தாவின் வலது கரத்திலான இருக்கிற. அது வாய்ச்ச உடனே என் ஹிருதயத்தில் பெரிய தைரியம் உண்டாய். அது வாய்ச்ச உடனே தான் என் ஹிருதயத்தில் வலிய தைரியம் உண்டாய். கர்த்தாவே, ஈ ஜனங்களே ஈ நடத்திப்புகாரே இந்த வேலைக்காரே நடத்துவான் யாரால் கூடும்? கர்த்தாவே, ஈ ஜனங்களே ஈ நடத்திப்புகாரே நடத்துவான் ஆரே கொண்டு சாதிக்கும்? அப்போ கர்த்தாவ் பறந்து அதெல்லாம் என் கையில் தான் இருக்கும். அப்போ கர்த்தாவ் பறையுண்டாய் அவரெல்லாவரும் என் கரங்களில் இருக்கணும். சபையுடைய நடத்திப்புகாரெல்லாம் கர்த்தாவின் கையில் இருக்கிறதுனால் ஞான் பயப்படேண்ட ஆவசியமில்ல. சபையுடைய நடத்திப்புகாரெல்லாம் கர்த்தாவின் கரங்களில் இருக்கிறதுனால் எனக்கு பயப்படேண்ட காரியமில்ல. உபாகமம் 33:3 வாசித்தால் உங்களுக்கு அது விளங்கிக் கொள்ளலாம். ஆவர்த்தன புஸ்தகம் 33 அத்தியாயத்தின் 3 வாக்கியம் வாசிக்கும்போ நீங்களுக்கு அது மனசிலாக்குவான் கழியும். നിങ്ങൾ എല്ലാരും കർത്താവിന്റെ കയ്യിൽ താൻ ഇരിക്കുന്നു. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ കരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കർത്താവിന്റെ വേലക്കാരും കർത്താവിന്റെ സഭയും കർത്താവിന്റെ കയ്യിൽ താൻ. നമ്മെ പറ്റി ഒരു കാര്യമുണ്ട്. എന്നാൽ നമ്മെ കുറിച്ച് ഒരു കാര്യമുണ്ട്. ഉപാഗമം 33 അടുത്ത വശത്തിൽ വാസിച്ചാൽ ആവർത്തന പുസ്തകം 33 അധ്യായത്തിൽ അടുത്ത വാക്യം നാം വായിക്കുമ്പോൾ യാക്കോബിന്റെ സഭയ്ക്ക് അവകാശമായി മോശ നമുക്ക് ന്യായ പ്രമാണം കൽപ്പിച്ചു തന്നു. അവരുടെ പാദത്തിൽ വീണ് കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുന്നവർക്ക് താൻ ദൈവത്തിന്റെ വചനത്തിലെ വെളിപ്പാട് കിടക്കും. കർത്താവിന്റെ കാൽക്കലിരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ വചനത്തിലെ വെളിപ്പാട് ലഭിക്കുന്നത്. നിങ്ങളും പ്രാർത്ഥനയിൽ വിശ്വാസി ജപത്തിൽ ഉറുതിയായിരുന്നാൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുന്നു എങ്കിൽ കർത്താവ് എല്ലാ വെളിപ്പെടുത്തലും നിങ്ങൾക്ക് തരും. കർത്താവ് സകലവിധമായ വെളിപ്പാടുകളും നിങ്ങൾക്ക് നൽകുവാനിടയാകും. ഞങ്ങൾ ഇന്ന് പെന്തക്കോസ് അനുഭവത്തിൽ വരുമ്പോൾ, ഞങ്ങൾ ഈ പെന്തക്കോസ് അനുഭവത്തിലേക്ക് വരുമ്പോൾ അന്വേഷിക്കുന്ന ഊളിക്കാട് ജപജീവി ഞങ്ങൾക്ക് മികവും ഒരു ഒരു മാതൃകയായിരുന്നു. അന്നുണ്ടായിരുന്ന സുവിശേഷ വേലക്കാരുടെ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് എല്ലാ നിലയിലും മാതൃകയായിരുന്നു. നടത്തിപ്പുകാരൻ പടുത്തു തൂങ്ങുന്ന ഞാൻ കണ്ടതില്ല. നടത്തിപ്പുകാർ കിടന്നുറങ്ങുന്നതായി ഞാൻ കണ്ടിട്ടേ ഇല്ല. അവരെപ്പോഴും മുഴങ്കാലും ഇരുന്ന് പ്രാർത്ഥിപ്പാർ. അവരെല്ലായ്പ്പോഴും എപ്പോൾ നോക്കിയാലും മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്നതായി കാണാമായിരുന്നു. അതിനാൽ അവരെപ്പോൾ പ്രസംഗിച്ചാലും പ്രസംഗത്തിൽ ഒരു പുതുമയിരിക്കും. അവർ എപ്പോൾ പ്രസംഗിച്ചാലും അവരുടെ പ്രസംഗത്തിൽ ഒരു പുതുമയുണ്ടായിരിക്കും. അതുതാണ് അന്ന് അന്വേഷിക്കുന്ന ജനത്തിന്റെ വിശേഷം. അതായിരുന്നു അന്നുണ്ടായിരുന്ന ജനത്തിന്റെ വിശേഷത. അവർ ഇരുന്ന് ജപിച്ചവരുടെ കാലുകളിൽ തഴമ്പും കൂടെ ഇരുന്നത്. അവർ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കാലുകൾക്ക് തഴമ്പുണ്ടായിരുന്നു. അപ്പിതാണ് ഇന്ന് ഊഴിയം പെരുകപ്പെടുമ്പോൾ കത്ര ചെയ്ത. അങ്ങനെ ഈ വേല വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന് മഹത്വമുണ്ടാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ 94 അവസാന വേളയിൽ ദുഃഖിക്കക്കൂടിയ കാര്യം, ഞാൻ 94 അവസാന സമയത്ത് ദുഃഖിപ്പാനുണ്ടായ കാര്യം, വർഷത്തിൽ അനേക ഊളിക്കാർ മരിച്ച് പരലോകത്തിൽ പോണ. ഈ വർഷത്തിൽ അനേക സുവിശേഷ വേലക്കാര് മരിച്ച് സ്വർഗത്തിലേക്ക് പോകുവാനിടയായി. ഞങ്ങൾക്ക് അടയാറിൽ അരുൾദാസ് എന്നൊരു പാസ്റ്റർ ഉണ്ടാ. ഞങ്ങൾക്ക് അടയാറിൽ അരുൾദാസ് എന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അവരുടെ പേര് പോലെ അവർ അനേകർക്ക് ആശീർവാദമായിരുന്നു. തന്റെ പേര് പോലെ തന്നെ താൻ അനേകർക്ക് അനുഗ്രഹമായിരുന്നു. അവരും കർത്തർക്കുള്ള നിദ്ര അടയുന്ന. താനും കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അവർ മരിക്കുന്നു മുന്നേ. താൻ മരിക്കുന്നതിന് മുൻപേ ഇലങ്കയിൽ ചീഫ് പാസ് ആയിരുന്ന പാസിയണസ് പോളും കർത്തർക്കുള്ള നിദ്ര അടയുന്ന. സിലോണിൽ ചീപ്പാസ്റ്റായിരുന്ന പാസ്റ്റർ ഏണസ് പോള് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അതുകൂടാതെ മറ്റും ചിലരെല്ലാം മരിത്താൽ. അതുകൂടാതെ മറ്റു ചിലരും മരിക്കുവാനിടയായി. അധികം ഹൃദയത്തിൽ ദുഃഖവും വേദനയും വന്നു. അപ്പോൾ അധികം ഹൃദയത്തിൽ ദുഃഖവും വേദനയും ഉണ്ടായി. ആ സമയത്ത് താൻ ധ്യാനിക്കുമ്പോൾ ഈ കാര്യം കർത്താവ് വെളിപ്പെടുത്തിന. ആ സമയത്താണ് ഞാൻ ധ്യാനിക്കുമ്പോൾ ഈ കാര്യം കർത്താവ് വെളിപ്പെടുത്തിയത്. അവരുടെ സകല പരിശുദ്ധാംഗങ്ങളും കർത്താവിന്റെ കയ്യിൽ ഇരിക്കാർ. അവന്റെ സകല വിശുദ്ധന്മാരും കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു. ഏഴ് നക്ഷത്രം കർത്താവിന്റെ വലതു കയ്യിൽ ഇരിക്കുന്നു. ഏഴ് നക്ഷത്രം കർത്താവിന്റെ വലതു കരത്തിൽ ഇരിക്കുന്നു. കർത്താവ് ഏഴ് കുത്തുകളെ കമ്മിറ്റി ഉലാവുക. കർത്താവ്
വാക്കുകളുടെ നടുവിൽ നടക്കുന്നു. ഇത് ഈ വിഷയം എന്നെ ഹൃദയത്തെ അതി ധൈര്യപ്പെടുത്തി. ഈ വിഷയം ദൈവം എനിക്ക് വെളിപ്പെടുത്തി, അതിനാൽ എന്നെ ധൈര്യപ്പെടുത്തി. വിശുദ്ധന്മാരെല്ലാം കർത്താവിന്റെ കയ്യിൽ, വിശുദ്ധന്മാരെല്ലാം കർത്താവിന്റെ കരത്തിൽ, സഭയുടെ മധ്യ കർത്ത നടക്കുക, സഭയുടെ മധ്യത്തിൽ കർത്താവ് നടക്കുന്നു. കർത്തരെല്ലാം ചെയ്തു കൊള്ളുക, കർത്താവെല്ലാം ചെയ്തു കൊള്ളും. അത് എനിക്കൊരു വലിയ ധൈര്യത്തെ തന്നു, അത് എനിക്കൊരു വലിയ ധൈര്യത്തെ പ്രദാനം ചെയ്തു. ഞാനല്ല കർത്തരെല്ലാം നടത്തുക, ഞാനല്ല കർത്താവ് തന്നെ എല്ലാം നടത്തുന്നു. ചിലർ വന്ന് സ്ഥാനം കിടച്ചു ചൊല്ലി എന്നെ പുകഴ്ത്തുവാൻ, ചിലർ വന്ന് എനിക്ക് സ്ഥാനം ലഭിച്ചു എന്ന് പറഞ്ഞ് എന്നെ പുകഴ്ത്താറുണ്ട്. അത് കാണുമ്പോൾ ഞാൻ അറിയാതെ കണ്ണീർ കുടിച്ചു. അത് കേൾക്കുമ്പോൾ ഞാൻ അധികമായിട്ട് കണ്ണുനീർ ഒഴുക്കാറുണ്ട്. ഞാനൊരു സ്ഥാനത്തിനായി പുറപ്പെട്ടു വന്ന മനുഷ്യനല്ല, ഞാനൊരു സ്ഥാനത്തിന് വേണ്ടി പുറപ്പെട്ടു വന്ന മനുഷ്യനല്ല. ഞാൻ ഇനത്തെയും ജനത്തെയും വെറുത്ത് കർത്താവിനെ നേശിപ്പതൃക്കാകത്തെ, ഞാൻ എന്റെ സ്വന്തം ജനത്തെയും ബന്ധുമിത്രാദികളെയും വെറുത്ത് കർത്താവിനെ സ്നേഹിപ്പാനായി വന്ന മനുഷ്യനാണ്. കർത്താവിനെ നേശിത്തൻ മുന്നോട്ട് വരുമ്പോൾ അനേക പോരാട്ടങ്ങൾ ഇരുന്നത്, കർത്താവിനെ സ്നേഹിച്ച് ഞാൻ മുൻപോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് അനേക വിധമായ പോരാട്ടങ്ങൾ നേരിടേണ്ടതായി വന്നു. എന്റെ സ്വജനത്തിൽ നിന്ന് അനേക നിന്ദകളും ഞാൻ അനുഭവിക്കേണ്ടിരുന്നു, എന്റെ സ്വന്തം ജനത്തിൽ നിന്നും അനേക വിധമായ നിന്ദകൾ ഞാൻ അനുഭവിക്കേണ്ടതായി വന്നു. ആണാലും കർത്താവിനെ ധൈര്യപ്പെടുത്തി, എങ്കിലും കർത്താവിനെ ധൈര്യപ്പെടുത്തി. കർത്തർ കൂടെ ഇരിക്കാരെന്നതേ ഇപ്പോഴും എന്റെ ധൈര്യം താ. കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്നുള്ളത് ഇപ്പോഴും എന്റെ ധൈര്യമാണ്. മത്തായി സുവിശേഷം കടശി വശനത്തിൽ, കടശി അധികാരം കടശി വശനത്തിൽ, മത്തായിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായം അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ, ഉലകത്തിൽ മുടിപര്യന്തം സകല നാളത്തോളും കൂടെ ഇരിക്കുക, കർത്താവ് ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും തന്നെ നമ്മോട് കൂടെ ഉണ്ട്. അന്ന് വാർത്ത ഹൃദയത്തെ അധികം ധൈര്യപ്പെടുത്തും. ആ വാക്ക് ഇന്നും എന്നെ അധികമായിട്ട് ധൈര്യപ്പെടുത്തുന്നു. അരുമയാണ് സഹോദര സഹോദരികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉലകത്തിൽ മുടിപര്യന്തം സകല നാൾക്കെല്ലാം കർത്ത നമ്മളിനെ കൂടെ ഇരിക്കുക, ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. നിങ്ങളുടെ ഭാരമെല്ലാം കർത്തമേൽ വഹിച്ചു വിടുങ്ങി, നിങ്ങളുടെ ഭാരങ്ങളൊക്കെ കർത്താവിന്റെ മേൽ വെച്ചുകൊള്ളുവിൻ, നിങ്ങളുടെ കുടുംബത്തെ കർത്തമേൽ വഹിക്കുക, നിങ്ങളുടെ കുടുംബത്തെ കർത്താവിന്മേൽ വയ്ക്കുക, പിള്ളകളെ കർത്താവിന്മേൽ വയ്ക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്മേൽ വയ്ക്കുക, വേലയുടെ കഷ്ടം കർത്താവിന്മേൽ വയ്ക്കുക, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങള് കർത്താവിന്റെ മേൽ വയ്ക്കുക, നിങ്ങളുടെ എല്ലാ വഴിയിലും വാഹനത്തിലും കർത്തർ കൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ സകല വഴികളിലും വാഹനങ്ങളിലും കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്ത നമ്മുടെ കൂടെ ഇരുന്നാൽ, കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു എങ്കിൽ നമുക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല, നമുക്ക് യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ശിംശോനോട് കർത്തർ ദൂതൻ ചൊന്നാൽ, ശിംശോനോട് കർത്താവിന്റെ ദൂതൻ അരുളി ചെയ്യുന്നു, ഉനക്കിരിക്കുന്ന ഇന്ത ബലത്തോടെ പോ, നീ ഈ ബലത്തോടെ പോവുക, ഒരു മനുഷ്യനെ മുടിക്കും പോലെ നീ മിദ്യാന്യരെ മുടിയടി, ഒരു മനുഷ്യനെ പോലെ നീ മിദ്യാന്യരെ തോൽപ്പിച്ചു കളയും. അപ്പോൾ അവൻ കേട്ടാൽ, അപ്പോൾ അവൻ ചോദിക്കുകയാണ്, കർത്താവേ എന്നോട് കർത്തർ ഇരുന്നാൽ ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാ, കർത്താവേ കർത്താവിനോട് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു. നമുക്ക് സംഭവങ്ങൾ പലതും വരലാം, നമുക്ക് പലവിധമായ സംഭവങ്ങൾ നേരിടാം, ആനാളത് കർത്തർ പാത്തുകൊള്ളുക, എങ്കിലും അത് ദൈവം നോക്കിക്കൊള്ളും. നിങ്ങൾ ഓരോരും കവലപ്പെടേണ്ട, നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട, എല്ലാ ഭാരവും കർത്തരമേ വഹിച്ചു വിടുന്നു, നിങ്ങളുടെ സകല ഭാരവും കർത്താവിന്റെ മേൽ വെച്ചുകൊള്ളുക, എല്ലാവരും കർത്താവിന്റെ കയ്യിലിരിക്കണോ, നാം എല്ലാവരും കർത്താവിന്റെ കരത്തിലിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന കൈവരിച്ചാൽ വിശ്വസിക്കുന്ന കർത്തരുടെ കരങ്ങളിരിക്കണം, നാം എല്ലാവരും കർത്താവിന്റെ കരത്തിലായിരിക്കും. അപ്പോൾ കർത്താവ് നമ്മോട് പെരിയ കാര്യത്തെ ചെയ്യുവാൻ, അപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് വൻ കാര്യങ്ങൾ ചെയ്യുവാനിടയാണ്. ഇപ്പോൾ യെശയ്യാ ദീർഘദർശിൻ പുസ്തകം രണ്ടാം അധ്യായം, ഇപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം, അതിലെ രണ്ടും അതിലെ രണ്ടു മുതൽ രണ്ടും മൂന്നും വചനങ്ങൾ വാസിക്കും, അതിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കാം. ും
അതിദേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കടച്ചി നാളുകളിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്ന വാസിക്കോ. അന്ത്യകാലത്ത് രണ്ടുവിധ കാര്യങ്ങൾ സംഭവിക്കുന്നതായി നാം ഇവിടെ വായിച്ചു കേട്ടു. എല്ലാ പർവ്വതത്തിനും മേലായി കർത്താവ് ആലയമായ പർവ്വതം കാണും. യഹോവയുടെ ആലയമുള്ള പർവ്വതം സർവ പർവ്വതങ്ങളുടെയും മീതെ സ്ഥാപിക്കപ്പെടും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് വചനവും പുറപ്പെടും. യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ഇത് ഒരു വിശേഷമായ കാര്യം, ഇത് ഒരു വിശേഷിക്കപ്പെട്ട കാര്യം തന്നെ. അതേ നേരത്തിൽ കടസി കാലത്ത്, അതേ സമയത്ത് അന്ത്യകാലത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം താൻ നാം തിമോത്തി നിർമ്മിത്വാസിത്വം സംഭവിക്കുന്നതായ മറ്റൊരു കാര്യമാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടത്. മനുഷ്യരെല്ലാം തർപ്രിയരായിരിക്കാർ, മനുഷ്യരെല്ലാം സ്വസ്നേഹികളായി മാറ്റപ്പെടും. അവർ മറ്റവരെ നിശിക്കുന്ന സ്വഭാവമില്ല, അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്വഭാവം ഇല്ലാതെയാകും. അന്ത അനുഭവം ഉങ്ങൾക്കും എനക്കും വരാതെപടി മികവും കൗനമായിരിക്കണം. ആ അനുഭവം എനിക്കോ നിങ്ങൾക്കോ നേരിടാതെ സംഭവിക്കാതെ വളരെ ജാഗ്രതയുള്ളവരായിരിക്കും. എനിക്കെല്ലാം വേണം, ഞാൻ എല്ലാം നന്നായിരിക്കണം എന്ന് നിലയ്ക്കപ്പെടാ. എനിക്കെല്ലാം വേണം, ഞാൻ എല്ലാ നിലയിലും നന്നായിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നാം നമ്മെ വെറുക്കുന്നവരും മറ്റവരെ നേസിക്കുന്നവരുമായിരിക്കണം. നാം നമ്മെ തന്നെ വെറുക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുമായിരിക്കണം. അതാണ് എനിക്കും ആവശ്യമായിരിക്കണം. അതാണ് എനിക്കും ആവശ്യമായിരിക്കുന്ന കാര്യം. ഞാൻ എന്നെ പോഷിപ്പിക്കുന്നതിനായി തുടങ്ങിയാൽ, ഞാൻ എന്നെ തന്നെ പോഷിപ്പിക്കുവാനായി ആരംഭിച്ചാൽ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ആശീർവാദമായിരിക്കാം. എനിക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ സാധിക്കുകയില്ല. എന്റെ എഴുത്തുക്കുരു കാര്യങ്ങളെല്ലാം രണ്ടാം കാര്യമായിരിക്കണം. എന്റെ ഭൗമികമായ വിഷയങ്ങളൊക്കെയും രണ്ടാമത്തെ വിഷയമായിരിക്കണം. ഞാൻ ദൈവത്തിന്റെ രാജ്യത്തെയും നീതിയും മുതലാമത് തേടണം. ഞാൻ ആദ്യമായി ദൈവത്തിന്റെ രാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുന്നവനായിരിക്കണം. നിങ്ങളും അത് തന്നെ പഠിക്കണം. നിങ്ങളും അത് തന്നെയാണ് അഭ്യസിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തെയും അവിടെ നീതിയും തേടുക. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പി. മറ്റതെല്ലാം ദേവൻ അതോടുകൂടെ തരുവാൻ, ബാക്കിയുള്ളതൊക്കെയും ദൈവം അതോടുകൂടെ നൽകി തരും. മത്തായി 6:33 വാസിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 6:33 33-ാം വാക്യം വായിക്കുമ്പോൾ, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവ് തരും. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് ദൈവത്തിന് അറിയാം. അതെല്ലാം കർത്താവ് നിങ്ങൾക്ക് നിറവായി തരുവാൻ, അവയെല്ലാം കർത്താവ് നിങ്ങൾക്ക് സമൃദ്ധിയായി നൽകും. കർത്താവ് നമുക്ക് തരുവതൊക്കെ അവർ ബോധവാന്മാരായിരിക്കും. കർത്താവ് നമുക്ക് സകലവും നൽകുവാൻ മതിയായവൻ തന്നെയാണ്. ഞങ്ങളെല്ലാം വിശ്വാസത്തിൽ വന്ന അന്ത നാളുകളിൽ, ഞങ്ങളൊക്കെയും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ നാളുകളിൽ, ഇതുപോലെ ഏറെ ജനം ഇങ്ങക്കില്ല, ഇതുപോലെ ധാരാളമായ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സഭയിൽ 5 പേര് 10 പേര് തന്നെ ഇരുന്നാണ്. നമ്മുടെ സഭയിൽ 5-10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സാപ്പിടാതിരുന്ന അനേക നാളുകളുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്ന അനേക നാളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങുക പോലും കാശില്ലാത്ത കാലമുണ്ട്. ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങുവാൻ പോലും പണമില്ലാതിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു. ആനാലും കർത്തങ്ങളെ ധൈര്യപ്പെടുത്തിനാ. എങ്കിലും കർത്താവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തി. എന്ത് കാര്യത്തിൽ ഞങ്ങൾക്ക് കുറവ് വരാമൽ കർത്ത നടത്തിനാ. ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് കുറവ് വരാതെ കർത്താവ് ഞങ്ങളെ നടത്തി. എന്നാൽ ദൈവൻ അർപ്പതമായി ഞങ്ങളെ ഇപ്പോൾ നടത്തണം. എന്നാൽ ഇന്ന് ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തുന്നു. ഒരു മുറി തിരുവല്ല കൺവെൻഷൻ നടക്കുമ്പോൾ, ഒരിക്കൽ തിരുവല്ല കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അന്റേക്ക് റേഷൻ ആരംഭിച്ച കാലം, അന്ന് റേഷൻ വ്യവസ്ഥ ആരംഭിച്ച കാലമാണ്. നെല്ലോ അരിശിയോ ഒന്നും കിടക്കില്ല. അന്ന് നെല്ലോ അരിയോ ലഭിക്കുവാനില്ല. ഞങ്ങൾ ചില നെല്ലുള്ള വീട്ടിൽ രാത്രിയിൽ പോയി കൊഞ്ഞ് നെല്ല് വാങ്ങിക്കൊണ്ടെന്ന് വീട്ടിൽ വെച്ച് വറുത്ത് കുത്തി അരിശി ഉണ്ടാക്കി. ഞങ്ങൾ നെല്ലുള്ളതായ വീട്ടിൽ രാത്രിയിൽ പോയി കുറച്ച് നെല്ല് വാങ്ങിക്കൊണ്ട് വന്ന് അത് വറുത്ത് കുത്തി അരിയാക്കി. കൂടി വേലക്കാരായ ഞങ്ങൾ തന്നെ അത് തറയിലിട്ട് മുതൽ കുത്തിരാ. സുവിശേഷ വേലക്കാരായ ഞങ്ങൾ തന്നെ അത് തറയിലിട്ട് കുത്തിയെടുത്തു. മറുപടി ഉരലില് വെച്ച് അത് അവച്ച് വെള്ള അരിച്ചാക്കി. അതിനുശേഷമായി ഉരലിൽ വെച്ച് അത് അവച്ച് അത് വെള്ള അരിയാക്കി. എന്താ കൺവെൻഷൻ അപ്പടിയെ നടത്തിയോ? ആ കൺവെൻഷൻ അങ്ങനെയാണ് നടത്തിയത്. ഇന്ത്യക്ക് അപ്പടി ഒരു കൺവെൻഷൻ നടത്താൻ കഴിയുമോ? എന്നാൽ ഇന്ന് അങ്ങനെ ഒരു കൺവെൻഷൻ നടത്താൻ കഴിയുമോ? ഇന്ത്യക്ക് ഒരു ഒരു നെല്ലുകൊണ്ട് കൺവെൻഷൻ നടത്താൻ കഴിയുമോ? ഇന്ന് ഒരു പറ നെല്ലുകൊണ്ട് കൺവെൻഷൻ നടത്തുവാൻ കഴിയുമോ? ദൈവൻ നമ്മയും ജനത്തെയും പെരുകപ്പണപ്പടി ചെയ്താണ്. ദൈവം നമ്മയെയും നമ്മുടെ ജനത്തെയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ചെറിയ നിലയിൽ ആരംഭിച്ചത് പെരിയ കാര്യമായി മാറുമ്പടി കത്ര ചെയ്താണ്. ചെറിയ നിലയിൽ ആരംഭിച്ചത് ഒരു വലുതായി തീരുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു.
വിളിച്ചിരിക്കുന്നത്. അതിലേക്ക് ഞങ്ങൾ ഊളിക്കാരെന്നോ പാസ്റ്റർമാരെന്നോ ചിന്തിക്കാമൽ, അന്ന് ഞങ്ങൾ സുവിശേഷ വേലക്കാരെന്നോ പാസ്റ്റർമാരെന്നോ ചിന്തിക്കാതെ നെല്ല് ഞങ്ങളെ കുത്തി അരിശിയാക്കണം. നെല്ല് ഞങ്ങൾ തന്നെ കുത്തി അരിയാക്കിയിരുന്നു. ഇന്ത്യക്ക് മില്ലിൽ കൊണ്ടുപോകാൻ വിട്ടതോ ആരും അരിച്ചു ഉണ്ടാക്കിയില്ല. ഇന്ന് മില്ലിൽ കൊണ്ടുപോകാൻ മില്ലിൽ പോകാതിരുന്നാൽ അരി ഉണ്ടാവുകയില്ല. അന്റേക്ക് ഞങ്ങൾ മില്ലൊന്നും നോക്കിയില്ല, ഞങ്ങളുടെ കൈകൊണ്ട് നെല്ല് കുത്തി അരിശിയാക്കുന്നു. അന്ന് ഞങ്ങൾ മില്ലൊന്നും നോക്കിയിരുന്നില്ല, ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ നെല്ല് കുത്തി അരിയാക്കിയിരുന്നു. അപ്പടിയെല്ലാം കൺവെൻഷൻ നടത്തിയ സമയമുണ്ട്. അങ്ങനെയൊക്കെയും കൺവെൻഷൻ നടത്തിയതായ കാലമുണ്ടായിരുന്നു. ചെറിയ അനുഭവത്തിൽ ആരംഭിച്ചു, വലിയ അനുഭവത്തിൽ ദൈവം കൊണ്ടുവന്ന ചെറിയ നിലയിൽ ആരംഭിച്ചു, ഇപ്പോൾ ഒരു വലിയ നിലയിൽ ദൈവമേനെ ആക്കിയിരിക്കുകയാണ്. പാടുപെടുന്നവർക്ക് താൻ ദൈവം എല്ലാം കൊടുപ്പാൻ പാട് കഷ്ടപ്പെടുന്നവർക്കാണ് ദൈവം സകലവും നൽകുന്നത്. യേശുവോടുള്ള ശിഷ്യർ മറ്റവരുടെ കതിരെ കൊയ്ത് തിന്നാണ്. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ മറ്റുള്ളവരുടെ കതിർ പറിച്ച് തിന്നുവാനിടയായി. യേശു അപ്പടി ചെയ്യുന്നില്ല. എന്നാൽ യേശു അങ്ങനെ ചെയ്യുന്നില്ല. പരീശ്യർ വന്ന് യേശുവിനടുത്ത് ചൊന്നാണ്. പരീശന്മാർ വന്ന് യേശുവിന്റെ അടുത്ത് പറയുകയാണ്, എന്റെ ശിഷ്യർ ഒരു നാളിൽ ഇപ്പടിയല്ല ചെയ്യുന്ന, ഈ ശിഷ്യന്മാർ ശബത്തുനാളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ. കർത്തര് ദാവീദേ മേശമിരുന്ന അപ്പത്തി തിന്നതിനെ ചൊല്ലി അവരെ സമാധാനപ്പെടുത്തിനാണ്. കർത്താവ് ദാവീദ് കാഴ്ചയപ്പത്തിന് മേശമേലിരുന്ന അപ്പം ദാവീദിനെ തിന്മാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്തർ നമ്മെ എല്ലാ നിലയിലും പെരുകപ്പണ്ണപ്പടി ചെയ്യുക. നമ്മുടെ കർത്താവ് നമ്മെ സകല നിലയിലും വർദ്ധിപ്പിക്കുവാൻ തക്ക വണ്ണം പ്രവർത്തിച്ചിരിക്കുക. നമുക്ക് ഇരിക്കുന്നത് പോതുമെന്ന് മനതിരിക്കണം. എന്നാൽ നമുക്കുള്ളത് മതി എന്നുള്ള തൃപ്തി അടഞ്ഞ അവസ്ഥ നമുക്ക് വൈത്ത ഇടത്ത് ഉണ്മയായിരിക്കണം. ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വിശ്വസ്തരായിരിക്കും. നമ്മെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നാം കർത്താവിന്റെ പരിശുദ്ധ ജനമായിരിക്കണം. നാം ദൈവത്തിന്റെ വിശുദ്ധ ജനമായിരിക്കണം. കർത്താവിന്റെ പരിശുദ്ധ ജനത്തെ കർത്തർ കയ്യിൽ വൈത്ത് പാതുകാപ്പാണ്. ദൈവത്തിന്റെ വിശുദ്ധ ജനത്തെ ദൈവം തന്റെ കരങ്ങളിൽ വെച്ച് സൂക്ഷിക്കും. ഞാനൊരു പരിശുദ്ധമായി ഇരുന്നാൽ, ഞാനൊരു വിശുദ്ധനായിരിക്കുന്നു എങ്കിൽ എന്റെ കർത്താവിനെ തന്റെ കയ്യിലെ വെച്ച് പാതുകാപ്പാണ്. എന്റെ കർത്താവിനെ തന്റെ കയ്യിൽ വെച്ച് സൂക്ഷിച്ചുകൊള്ളു. നിങ്ങൾ പരിശുദ്ധമാകണ ഇരുന്നാൽ, നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കുന്നു എങ്കിൽ ശത്രുക്കളെല്ലാം കർത്താവിന്റെ കയ്യിൽ വെച്ച് പാതുകാപ്പാണ്. കർത്താവ് നിങ്ങളെ തന്റെ കരത്തിൽ വെച്ച് സൂക്ഷിച്ചുകൊള്ളും. അതിനാൽ നിങ്ങൾ കവലപ്പെട വേണ്ട. ആകയാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെട വേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവങ്ങളെല്ലാം കർത്തർ അറിഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവം അറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അന്ധകാലത്ത് പട്ടിണി ഇരുന്നാലും, ഞങ്ങൾ ആ നാളുകളിൽ പട്ടിണിയിലായിരുന്നു എങ്കിലും, അന്ത്യക്ക് ജനങ്ങൾ കുറവായിരുന്നാലും, അന്ന് ജനങ്ങൾ കുറവായിരുന്നു എങ്കിലും, ഇന്ത്യക്ക് ജനം അധികമകല വേളയിൽ, ഇന്ന് ജനങ്ങൾ വർദ്ധിച്ചു വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കുറവേ ഇല്ല. ഞങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അന്ത്യക്ക് ഭൂമിയിൽ ജനങ്ങൾ ഇവിടെ ഇല്ല. അന്ന് ഭൂമിയിൽ ജനങ്ങൾ ഇത്രമാത്രം ഉണ്ടായിരുന്നില്ല. ആണാലും പട്ടിണിയും പഞ്ചവും ഇരുന്നത്, എങ്കിലും അന്ന് പട്ടിണിയും ക്ഷാമവും ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ജനങ്ങൾ പെരുകി വന്നത്, ഇന്ന് ജനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ആണാലും പട്ടിണിയില്ലാമൽ പശിയില്ലാമൽ ദൈവം വഴി നടത്തണം. എങ്കിലും പട്ടിണിയോ വിശപ്പോ ഇല്ലാതെ ദൈവം വഴി നടത്തുന്നു. ജനം പെരുകി വരുമ്പോൾ മനുഷ്യന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജനം വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യൻ ഭയപ്പെടേണ്ട കാര്യമില്ല. 5000 ജനങ്ങൾ വനാന്തരത്തിൽ വന്നപ്പോൾ ശിഷ്യരുടെ ഭയപ്പെട്ടാണ്. 5000 ജനങ്ങൾ മരുഭൂമിയിൽ വന്നെത്തിയപ്പോൾ ശിഷ്യന്മാർ പോലും ഭയപ്പെട്ടു പോയി. 3 നാൾ ചാപ്പാടും ഇല്ല. 3 ദിവസം അവർക്ക് ഭക്ഷണമില്ല. അപ്പോഴത്തെ കർത്താവ് നിങ്ങളെ അവർക്ക് ചാപ്പാട് കൊടുക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. കർത്താവിന് സ്തോത്രം. അവർ തേടിപ്പിടിച്ച 5 അപ്പം താൻ കിടക്കി. അവർ അന്വേഷിച്ച് കണ്ടെത്തിയത് 5 അപ്പമായിരുന്നു. അത് യേശുവിന്റെ കൊടുത്ത, അത് യേശുവിന്റെ പക്കൽ കൊണ്ടുവന്നു. യേശു കയ്യിലെടുത്ത, യേശു അത് കരങ്ങളിൽ ആസ്വദിച്ച, അതിനെ അനുഗ്രഹിച്ചു, ശിഷ്യൻ കൊടുത്ത, ശിഷ്യന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു. 5000 ജനങ്ങൾ തിന്റെ പുറപ്പാട്. 5000 പുരുഷന്മാർ തിന്ന് തൃപ്തരായതിനു ശേഷം 12 കുടം നിറവേ മീതി എടുത്തത്. 12 കുട്ടം നിറച്ചെടുത്തു, ബാക്കിയായി ശേഷം. നമ്മുടെ ദേവൻ അർപ്പതികളെ ചെയ്യുന്ന ദേവൻ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദേവൻ അൻപുള്ള ദേവൻ. നമ്മുടെ ദൈവം അത്ഭുത ദൈവമാണ്. അവർ നമ്മെ പരാമരിക്ക വല്ലവരായിരിക്കണം. അവൻ നമ്മെ പരിപാലിക്കുവാൻ ശക്തൻ തന്നെയാണ്. വിശ്വാസമുള്ള കൈവരിച്ചാലേ ചൊല്ലി. നമ്മുടെ കർത്താവിനാൽ അസാധ്യമായ കാര്യമൊന്നും തന്നെ. ഇപ്പോൾ നാം സഭയെ പറ്റി വാസിച്ചത് ഇപ്പോൾ നാം സഭയെ കുറിച്ച് വായിച്ചു കേട്ടത് എന്താണ്? കടശി നാക്കളിൽ അന്ത്യകാലത്ത് ആലയമായ പർവ്വതം പർവ്വതത്തിന്റെ കൊടുമുടിയിൽ സ്ഥാപിക്കപ്പെട്ട മലകമേൽ ഉയർത്തപ്പെടും. ദൈവത്തിന്റെ ആലയമുള്ള പർവ്വതം പർവ്വത ശിഖരങ്ങൾക്ക് മീതെ സ്ഥാപിക്കപ്പെട്ടിരിക്കും. കർത്താവിന് സ്തോത്രം. സഭ എപ്പോഴും ഒരു ഉയർന്ന അനുഭവത്തിലിരിക്കണം. സഭ എല്ലായ്പ്പോഴും ഒരു ഉന്നതമായ നിലവാരത്തിലാണ് കാണപ്പെടേണ്ടത്. പർവ്വതം എന്ന് ചൊന്നാൽ അവരെ സഹ്യപർവ്വതം എന്നുള്ള അർത്ഥം മാത്രമല്ല. ഈ പർവ്വതം എന്ന് പറഞ്ഞാൽ സഹ്യപർവ്വതം പോലെ ഒരു പർവ്വതം എന്നുള്ള അർത്ഥം മാത്രമല്ല. അത് ഹിമാലയ പർവ്വതം പോലെ പർവ്വതമല്ല. അത് ഹിമാലയ പർവ്വതം പോലെ ഒരു പർവ്വതമല്ല.
125-ാം സങ്കീർത്തനം വാസിത്താൽ 125-ാം സങ്കീർത്തനം എന്ന് വായിക്കുമ്പോൾ കർത്തരെ നമ്പിക്കാതിരിക്കുന്ന മനുഷ്യൻ, യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ, അസിയാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിപ്പാൻ, നമ്മുടെ ആത്മീയ ജീവിതം ഒരു പർവ്വതം പോലെ ഇരിക്കണം, നമ്മുടെ ആത്മീയ ജീവിതം ഒരു പർവ്വതം പോലെ കാണപ്പെടണം. ഞാനൊരു പരിശുദ്ധമാരായി ഇരുന്നാൽ, ഞാനൊരു വിശുദ്ധനായി ഇരിക്കുന്നു എങ്കിൽ, എന്നുടെ പരിശുദ്ധ ജീവിതത്തെ, എന്റെ വിശുദ്ധ ജീവിതത്തെ മറ്റവർക്ക് ഉടയ്ക്കാവതേ അല്ല, മറ്റുള്ളവർക്ക് ഉടയ്ക്കുവാനേ സാധ്യമല്ല. നിങ്ങൾ പരിശുദ്ധമാരായി ഇരുന്നാൽ, നിങ്ങൾ വിശുദ്ധന്മാരായി ഇരിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ പരിശുദ്ധത ഉടയിപ്പതർക്കാകെ ഒരുവരാലും കൂടാതെ, നിങ്ങളുടെ വിശുദ്ധിയെ ഉടച്ചു കളയുവാൻ ഒരു മനുഷ്യരെ കൊണ്ടും സാധ്യമല്ല. നിങ്ങൾ നിങ്ങളെ ഉടയ്ക്കണം, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ ഉടച്ചു കളയാൻ കഴിയും. കർത്താവിന്റെ കൃപയിൽ വന്ന നാൾ മുതൽ, ഞാൻ കർത്താവിന്റെ കൃപയിലേക്ക് കടന്നു വന്ന നാൾ മുതൽ, പരിശുദ്ധന്മാരുടെ മധ്യത്തിൽ വന്ന നാൾ മുതൽ, വിശുദ്ധന്മാരുടെ മധ്യത്തിലേക്ക് വന്ന നാൾ മുതൽ, ഞാൻ എന്റെ കർത്തരെ കനപ്പെടുത്തണേ, ഞാൻ എന്റെ ദൈവത്തെ മാനിക്കുകയുണ്ടായി, തന്ന പരിശുദ്ധത്തെ പാതുകാക്കണേ, കർത്താവ് എനിക്ക് നൽകിയ വിശുദ്ധിയെ ഞാൻ സൂക്ഷിച്ചു. നാം പരിശുദ്ധരായി ഇരുന്നാൽ, ഞാൻ നാം വിശുദ്ധരായിരിക്കുന്നു, ദൈവൻ നമ്മെ പാതുകാപ്പാൻ, നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കും. നിങ്ങൾ പരിശുദ്ധരായി ഇരുന്നാൽ, നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കുന്നു, പാതുകാപ്പാൻ നിശ്ചയമായും നിങ്ങളുടെ ദൈവം നിങ്ങളെ സൂക്ഷിക്കും. അത്രപ്പോഴും പരിശുദ്ധം അവളെ പാതുകാക്കുന്ന ദൈവനെന്താ, ദൈവമെല്ലായ്പ്പോഴും വിശുദ്ധന്മാരെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അതിനാൽ നാം അന്ധ വിഷയത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആകയാൽ ആ വിഷയത്തിൽ നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. നാം ഒരു പർവ്വതത്തുക്കൊപ്പാൻ അനുഭവത്തിൽ കാണപ്പെടണം, നാം പർവ്വത സമാനമായ ഒരു അനുഭവത്തിൽ കാണപ്പെടണം. ഇന്ന് പർവ്വതത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാൻ മുടിയാണ്, ഈ പർവ്വതത്തിൽ എല്ലാവർക്കും പ്രവേശിപ്പാൻ കഴിയുകയില്ല. കർത്താവിന് സ്തോത്രം. കർത്തരുടെ പരിശുദ്ധ പർവ്വതത്തെ പറ്റി 15-ാം സങ്കീർത്തനത്തിൽ വാസിക്കലാം. യഹോവയുടെ വിശുദ്ധ പർവ്വതത്തെ കുറിച്ച് 15-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കും. 24-ാം സങ്കീർത്തനത്തിലും കാണലാം. 24-ാം സങ്കീർത്തനത്തിലും അത് കാണുവാൻ കഴിയും. എല്ലാവർക്കും പ്രവേശിക്കാവുന്നതല്ല, അവിടെ എല്ലാവർക്കും പ്രവേശിപ്പാൻ കഴിയുകയില്ല. എല്ലാം വാസിക്കാൻ നേരവുമില്ലേ, അതെല്ലാം വായിപ്പാൻ സമയമില്ല. അതിനാൽ പരിശുദ്ധ പർവ്വതം ഒരു വിശേഷമായ അനുഭവം തന്നെ. ആകയാൽ വിശുദ്ധ പർവ്വതം എന്ന് പറയുന്നത് വിശേഷിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ഹിമാലയ പർവ്വതം പോലെ പർവ്വതമല്ല, അത് ഹിമാലയ പർവ്വതം പോലെ ഒരു പർവ്വതമല്ല. കർത്തരിൽ മാത്രം നമ്പിക്കായിരിക്കുന്ന അനുഭവം, യഹോവയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതായ ഒരു അനുഭവം. ഇന്ന അനുഭവത്തിൽ താൻ നീങ്ങളും ഞാനും കാണപ്പെട വേണ്ടും. ഈ അനുഭവത്തിൽ നിങ്ങളും ഞാനും കാണപ്പെടണം. കടച്ചി നാൾക്കളിൽ കർത്തരി ആലയമായ പർവ്വതം, അന്ത്യനാളുകളിൽ അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം, അത് പർവ്വതത്തിന്റെ ശിഖരത്തിൽ സ്ഥാപിക്കപ്പെട്ട്, അത് പർവ്വതത്തിന്റെ ശിഖരത്തിൽ സ്ഥാപിക്കപ്പെട്ട്, അത് കുന്നുകൾക്ക് മീതെ ഉന്നതമായിരിക്കും, അത് സകല കുന്നുകൾക്കും മീതെ ഉന്നതമായിരിക്കും. അന്ത ഇടത്ത് എല്ലാ ജാതികളും ഓടി വരുവാണ്. ആ സ്ഥലത്തേക്ക് സകല ജാതികളും ഒഴുകി ചെല്ലും. പഴയ ഏർപ്പാട് കാലത്തുള്ള ആലയമായിരുന്നാൽ, പഴയ നിയമകാലത്തുണ്ടായിരുന്ന ആലയമായിരുന്നു എങ്കിൽ, ശലോമോന്റെ ആലയമായിരുന്നാൽ, ശലോമോന്റെ ആലയമായിരുന്നു എങ്കിൽ, വിരുദ്ധഛേദനം വെച്ച ജനങ്ങൾക്ക് താൻ അന്ത ഇടത്ത് ഉരിമ, പരിച്ഛേദന ഏറ്റ ജനങ്ങൾക്ക് മാത്രമേ അവിടെ പ്രവേശിപ്പാൻ അവകാശമുള്ളൂ. മറ്റവർക്ക് ദൂരെ നിന്ന് കാണല, മറ്റുള്ളവർക്ക് ദൂരത്ത് നിന്ന് ദർശിപ്പാനേ കഴിയുള്ളൂ. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ആനാൽ ഇന്ത പർവ്വതത്തെ പാരുക, എന്നാൽ ഈ പർവ്വതത്തെ നോക്കുക, എല്ലാ ജനങ്ങളും അതിലേക്ക് ഓടി വരുവാണ്, സകല ജനങ്ങളും സകല ജാതികളും അവിടേക്ക് ഒഴുകി വരുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഓടി വരും അനുഭവം എതിനെ കുറിക്കാണ്? ഒഴുകി വരുന്ന അനുഭവം എന്തിനെ കാണിക്കുന്നു? ഞാനൊരു കുറെ ഒരു മലയുടെ ഉയരത്തിൽ പോനെ. ഞാൻ ഒരിക്കൽ ഒരു മലയുടെ ഉയരത്തിലേക്ക് മുകളിലേക്ക് കയറിപ്പോയി. അങ്ങനെ പോയപ്പോ തണ്ണീരും അതുക്കുള്ള മീനും ഇരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ വെള്ളവും ആ വെള്ളത്തിൽ മീനിനെയും കാണുവാനിടയായി. ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ മീൻ എങ്ങനെയാണ് ഈ മലയുടെ മുകളിൽ എത്തിയത്? അങ്ങേരുന്ന് കുതിച്ച് കാണുന്ന വെള്ളത്തിലൂടെ മീൻ മേലെ കയറും. അവിടെ നിന്ന് ശക്തിയായി താഴോട്ട് ഒഴുകുന്ന വെള്ളത്തിലൂടെ മീൻ കുതിച്ച് മുകളിലേക്ക് കയറുകയാണ്. സ്തോത്രം. ജീവനുള്ള മീനിക്ക് മാത്രമേ അപ്പടി പോകണി, ജീവനുള്ള മീനിന് മാത്രമേ അങ്ങനെ പോകാൻ കഴിയും. ചത്ത മീനെല്ലാം കീഴോട്ട് ഒഴുകിപ്പോ, ചത്ത മീനെല്ലാം വെള്ളത്തിന്റെ ഒഴുക്കിനൊത്തവണ്ണം താഴോട്ട് ഒഴുകിപ്പോ. നിങ്ങൾ ജീവനുള്ളവരായിരുന്നാലും ഉന്നത ജീവിതം ചെയ്യാൻ മുടിയും. നിങ്ങൾ ജീവനുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഉന്നത ജീവിതം ചെയ്യുവാൻ കഴിയും. സ്തോത്രം. ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിതം ഒരു പർവ്വതത്തുക്കൊപ്പായിരിക്കണം, നമ്മുടെ ജീവിതം പർവ്വത സമാനമായിരിക്കും. ഒരുവരും അതിൽക്കൂടി ഓടി വരാൻ മുടിയാണ്, ആർക്കും അവിടേക്ക് ഓടിയെത്തുവാൻ കഴിയും. പുതിയ ഏർപ്പാട് സഭ എന്ന് സ്വന്നാൽ, പുതിയ നിയമ സഭ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും വരക്കൂടി ഇരുന്നാൽ സകല ജനങ്ങൾക്കും കടന്നു വരുവാൻ അനുവാദമുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ ഉള്ളിത്തെ പറ്റിയാ ഞങ്ങൾക്കുള്ള സന്തോഷം അതാ, ഞങ്ങളുടെ വേലയെ കുറിച്ച് ഞങ്ങൾക്കുള്ള സന്തോഷം അതാ. ഞങ്ങൾക്ക് ജാതിയെന്നോ മതമെന്നോ അപ്പടി കഥയില്ല. ഞങ്ങൾക്ക് ജാതിയെന്നോ മതമെന്നോ എന്നുള്ള വ്യത്യാസം
വ്യത്യാസമില്ല. എല്ലാവരും കർത്തൃപിള്ളകൾ, എല്ലാവരും ദൈവമക്കൾ, എല്ലാവരും വേദവചനത്തിൻപടി ജീവിക്കണം, എല്ലാവരും ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കണം. അതാണ് ഞങ്ങൾക്കുള്ള വിശേഷം, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങൾ അടയാറിൽ തങ്ങിയിരിക്കണം. ഞങ്ങൾ അടയാറിൽ താമസിക്കുന്നു. വട ഇന്ത്യയിൽ നിന്ന് വന്നവർ ഞങ്ങളോട് ഇരിക്കാറ്, വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നവരും ഞങ്ങളോട് കൂടെയുണ്ട്. ഇന്ത്യക്കാരും ഞങ്ങളോട് ഇരിക്കാറ്, തെക്കേ ഇന്ത്യക്കാരും ഞങ്ങളോട് കൂടെയുണ്ട്. മധ്യ ഇന്ത്യയിലുള്ളവർ ഞങ്ങളോട് ഇരിക്കാറ്, മധ്യ ഇന്ത്യയിലുള്ളവരും ഞങ്ങളോട് കൂടെയുണ്ട്. എല്ലാ ജനങ്ങളും ചേർന്ന് ഉണ്ടായിരിക്കണം. എല്ലാ ജനങ്ങളും ചേർന്ന് ഒന്നായി കാണപ്പെടും. ഒരേ പാത്രം ചമച്ച് ചാപ്പിടുന്നു, ഒരേ പാത്രത്തെ ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷിക്കുന്നു. വ്യത്യാസമേ ഇല്ല, യാതൊരുവിധ വ്യത്യാസവും ഇല്ല. വർഷത്തിൽ ഒരു മുറയും വാലിബ കൂട്ടമുണ്ട്. ഞങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കൽ യൗവനക്കാരുടെ മീറ്റിംഗ് ഉണ്ട്. അവരെല്ലാം കൂടി വരുമ്പോൾ എല്ലാ ഭാഷയും എല്ലാ ജനത്തെയും എല്ലാ ദേശം ചേർത്ത് ഒരു പാട്ട് പഠിക്കും. എല്ലാ ഭാഷയും എല്ലാ ഭാഷയും എല്ലാ ജനങ്ങളെയും ചേർത്ത് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടാറുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ പഠിപ്പാണ്, എല്ലാവരും സന്തോഷത്തോടെ ചേർന്ന് പാടും. പോയ ഒരുപാട് ഇപ്പം ഇരിക്കുമെന്ന് തിരിയാറുണ്ട്. അതിന് അവർ കടന്നുപോയതിനു ശേഷം എപ്രകാരമായിരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. അങ്ങേ ഭാഷയും വ്യത്യാസമില്ല, ജാതിയും വ്യത്യാസമില്ല, നിറവും വ്യത്യാസമില്ല. അവിടെ ഭാഷ എന്ന് വ്യത്യാസമില്ല, ജാതി എന്ന് വ്യത്യാസമില്ല, നിറമെന്ന വ്യത്യാസമില്ല. എല്ലാ ജനങ്ങളും അതിൽ കൂടി വരുവാർകൾ, സകല ജാതികളും അവിടെ ഓടിയെത്തും. ഓടി വരുക മാത്രമല്ല, അവർ അവിടെ ഒഴുകി ചെല്ലുക മാത്രമല്ല, സിയോനിൽ നിന്ന് വേദവും യെരുശലേം എന്ന വചനവും വരും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്തർ സഭ എന്ന് ചൊന്നാൽ, ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് രണ്ട് പകുതിയുണ്ട്. അതിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് സിയോൻ, മറ്റത് യെരുശലേം. ഒന്ന് സിയോൻ, മറ്റൊന്ന് യെരുശലേം. അത് സിയോൻ ചെന്ന് ഊളിക്കാണ് പകുതി. ആ സിയോൻ എന്ന് പറയുന്ന സുവിശേഷ വേലക്കാരുടെ ഭാഗമാണ്. യെരുശലേം എന്ന് പറയുന്നത് സഭയുടെ പകുതി. യെരുശലേം എന്ന് പറയുന്നത് സഭയുടെ ഭാഗമാണ്. രണ്ടും ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഒന്നായി കാണപ്പെടും. ഇപ്പോൾ ഊളിക്കാരിക്കാണ്, ഇപ്പോൾ ഇവിടെ സുവിശേഷ വേലക്കാർ ഇരിക്കുന്നു, സഭാവിശ്വാസികളും ഇവിടെ ഇരിക്കുന്നു. നാമെല്ലാം രണ്ട് കൂട്ടത്താരല്ല, നാം എല്ലാവരും രണ്ട് കൂട്ടരല്ല, ഒരിടത്തുള്ള രണ്ട് പകുതി. നാം ഒരു സ്ഥാനത്തുള്ള രണ്ട് ഭാഗമാണ്. ദൈവത്തിന് മഹത്വം. ഒരു സ്കൂളിൽ പാർത്താൽ, ഒരു സ്കൂളിനെ നോക്കിയാൽ പിള്ളകളും അധ്യാപകരും കുട്ടികളും ഉണ്ട് അവിടെ. രണ്ടും രണ്ടു കൂട്ടത്താരല്ല, അവർ രണ്ടും രണ്ടു കൂട്ടരല്ല, രണ്ടും ഒരേ ഇടത്തുള്ള രണ്ട് അനുഭവം. രണ്ടും ഒരു സ്ഥലത്തുള്ള രണ്ട് അനുഭവങ്ങളാണ്. ടീച്ചേഴ്സിനെ പോലെ പിള്ളകൾ വരണം, എന്നാൽ അധ്യാപകരെ പോലെ കുട്ടികളുമായി തീരണം. പിള്ളകളെല്ലാം ടീച്ചേഴ്സ് അല്ല, കുട്ടികളെല്ലാം അധ്യാപകരല്ല. ഇതുപോലെതാണ് നമ്മുടെ സഭയെ പറ്റിയ കാര്യം. ഇതുപോലെയാണ് ദൈവത്തിന്റെ സഭയെ കുറിച്ചുള്ള സഭയിലുള്ള ജനങ്ങളെല്ലാം യേശു പോലെ മാറ്റപ്പെടും. സഭയിലുള്ള ജനങ്ങളെല്ലാം യേശുവിനെ പോലെ ആയി തീരണം. കർത്തർ സഭയിൽ ഊളിക്കാരെ വെച്ചിരിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് തന്റെ സഭയിൽ ശുശ്രൂഷകരെ ആക്കിയിരിക്കുന്നത്. ഊളിക്കാരെ പറ്റിയും സഭയെ പറ്റിയും പിന്നെ ഉത്തരവാദമുള്ളവർ താൻ. കർത്താവ് സുവിശേഷ വേലക്കാരെ കുറിച്ചും സഭയെ കുറിച്ചും വലിയ ഉത്തരവാദിത്വമുള്ളവരാണ്. സിയോനെ പറ്റിയും യെരുശലേമിനെ പറ്റിയും ദൈവനുക്ക് പ്രധാന ഉത്തരവാദമുണ്ട്. സിയോനെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ദൈവത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അടിമയായ ദൈവജനമേ, പ്രിയ ദൈവജനമേ, നിങ്ങളെ പറ്റി എന്നെ പറ്റിയും ദൈവനുക്ക് പ്രധാന ഉത്തരവാദമുണ്ട്. നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. സിയോനെ പറ്റിയും യെരുശലേമിനെ പറ്റിയും, സിയോനെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ദൈവനെ ശിവാർ. ദൈവം എന്താണ് ചെയ്യുന്നത്? സക്കരിയ ഒന്നിന്റെ പതിനാലിൽ വാസിത്താൻ, സക്കരിയ പ്രവചന ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ, ദൈവം സിയോനുക്കാവും യെരുശലേമിനുക്കാവും എന്ത് ചെയ്യുന്ന? ദൈവം സിയോനു വേണ്ടിയും യെരുശലേമിന് വേണ്ടിയും എന്ത് ചെയ്യുന്നു? ഒന്ന് വാസിക്കുക. ശബ്ദമേ ഇല്ല വായിച്ചിട്ട്. ദൈവത്തിന് സ്തോത്രം. ഇത്ര കിളിക്കുട്ടി പോലെ ഇരുന്ന എന്നാ വിശേഷം? ഞാൻ യെരുശലേമിനുക്കാവും സിയോനുക്കാവും മഹാവൈരാഗ്യം കൊണ്ടിരിക്കുന്നേ. ഞാൻ യെരുശലേമിനു വേണ്ടിയും സിയോനു വേണ്ടിയും മഹാതീക്ഷ്ണതയോടെ എരിയുന്നു. അത് നമ്മുടെ ഭാഷയിൽ ചൊന്നാൽ, അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ വിശ്വാസികൾക്കാകും ഊളിക്കാർക്കാകും മഹാവൈരാഗ്യം കൊണ്ടിരിക്കുന്നേ. ഞാൻ വിശ്വാസികൾക്ക് വേണ്ടിയും ശുശ്രൂഷകർക്കായും മഹാതീക്ഷ്ണതയോടെ എരിയുന്നു. അരുമയാണ് ദൈവജനമേ, പ്രിയ ദൈവജനമേ, നമുക്ക് വേണ്ടി മഹാവൈരാഗ്യം കൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി മഹാതീക്ഷ്ണതയോടെ എരിയുന്ന ഒരു ദൈവമുണ്ട്. എതുക്കാകെ? എന്തിനായി? നാം യെരുശലേമും സിയോനുമായിരിക്കുന്നതിന്, നാം സിയോനും യെരുശലേമുമായിരിക്കേണ്ടതിന്, സഭയുടെ രണ്ട് പകുതിയെയും ദേവൻ അവിടെ കയ്യിലെ വെച്ചിരിക്കുന്ന, സഭയുടെ രണ്ട് ഘടകങ്ങളെയും രണ്ട് ഭാഗങ്ങളെയും ദൈവം തന്റെ കരത്തിൽ വെച്ചിരിക്കുകയാണ്. സഭയെന്ന് ചൊല്ലാൻ ഒരു ചെറിയ കാര്യമല്ല. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യക്ക് ഇന്ന് സഭ ഭൂമിയിൽ ഇരുപ്പത് താൻ ദൈവശിഷ്ടം. ഇന്ന് ഈ സഭ ഭൂമിയിൽ കാണപ്പെടുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇന്ന് സഭ ഭൂമിയിൽ ഇല്ല വിട്ടാൽ, ഈ സഭ ഇന്ന് ഭൂമിയിൽ ഇല്ലെങ്കിൽ എത്രയോ ഭയങ്കരമായ കാര്യങ്ങൾ ഇന്ന് ഭൂമിയിൽ നടക്കും. എത്ര ഭയാനകമായ സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കും. ഇപ്പോഴും കൂടെ അനേകർ നമുക്കെതിരായി നിൽക്കാറ്, ഇപ്പോഴും അനേകർ
എങ്കിലും നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു. കർത്ത തമ്മതി കയ്യിൽ നമ്മെ വൈത്തിരിക്കാൻ ദൈവം തന്റെ കരത്തിൽ നമ്മെ വച്ചിരിക്കുകയാ. കർത്തര കരങ്ങളിലേക്ക് ജനമേ നിങ്ങൾ ഭാഗ്യമുള്ളവർ. കർത്താവിന്റെ കരത്തിൽ ഇരിക്കുന്ന ജനമേ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നമുക്കാകെ നമ്മുടെ ദേവൻ മഹാവൈരാഗ്യമായിരിക്കാൻ നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം മഹാതീക്ഷണതയോടെ എരിയുന്നു. സഭയെ പറ്റി ദേവന്റെ ഒരു നോക്കം നാം വിളങ്ങിക്കൊള്ളണം. സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നാം നന്നായി മനസ്സിലാക്കണം. രണ്ടാം കൊരിന്ത്യർ 11 വാസിച്ചാൽ, 2 കൊരിന്ത്യർ 11 നാം വായിക്കുമ്പോൾ രണ്ടാം വചനത്തിൽ, അതിന്റെ രണ്ടാം വാക്യത്തിൽ സഭയെ പറ്റി അപ്പോസ്തലനായ പൗൽ എന്നെ ചൊല്ലുക. സഭയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? അത് പൗലിൻ വെറും വാർത്തയല്ല, അത് പൗലോസിന്റെ വെറും വാക്കുകളല്ല, അത് പരിശുദ്ധാത്മാവ് ചൊല്ലും കാര്യം തന്നെ, അത് പരിശുദ്ധാത്മാവ് ഉരയ്ക്കുന്ന കാര്യമാണ്. രണ്ടാം വചനത്തെ വാസിച്ചാൽ, രണ്ടാം വാക്യം നാം വായിക്കുമ്പോൾ എന്നെ കാണുകയോ, അവിടെ നാം എന്താണ് കാണുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവന്റെ വൈരാഗ്യത്തോടും എരിയുന്നു, ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. വാസിപ്പോ, ഞാൻ ക്രിസ്തു എന്ന് ഒരേ പുരുഷന് കൂടെ കർപ്പള കനിയാ ഒപ്പുകൊടുക്കാൻ നിയമിത്തപടിയാൽ, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന് ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കാൻ, ഞാൻ മഹാവൈരാഗ്യം കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഒരു എൻഗേജ്മെന്റ് ചെയ്ത പിറപ്പാട്, ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം കുറിക്കപ്പെട്ട വിവാഹത്തിൽ നാളെ, നിശ്ചയിക്കപ്പെട്ട വിവാഹ ദിനത്തിൽ ഒരു ആസ്വദിക്കപ്പെട്ട പിള്ളയെ കൊണ്ടുപോയി പുരുഷന്റെ കയ്യിൽ കൊടുക്കണം. ഒരു അനുഗ്രഹിക്കപ്പെട്ട പെൺകുട്ടിയെ കൊണ്ടുപോയി ആ പുരുഷന്റെ പക്കൽ ഏൽപ്പിക്കണം. അത് പെറ്റോളുടെ കടമയാണ്, അത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. സാധാരണ ഒരു പെണ്ണെ കൊണ്ടുവന്ന കല്യാണം നടക്കാതെ, സാധാരണ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ വിവാഹം നടക്കുകയില്ല. അതുകൊണ്ട് ചട്ടുകാലുള്ള ഒരു പെണ്ണുക്ക് ഒരു കല്യാണം നിശ്ചയിത്ത, കാലിന് മുടന്തുള്ളതായ ചട്ടുകാലുള്ളതായ ഒരു പെൺകുട്ടിക്ക് ഒരിക്കൽ വിവാഹം നിശ്ചയിച്ചു. അവൾക്ക് നടക്കാൻ മുടിയാ, അവൾക്ക് നടക്കുവാൻ കഴിയില്ല. അവളെ കൊണ്ടുവന്ന് അന്ന് പുരുഷനും ചട്ടുകാലത്ത, അവളെ വിവാഹം കഴിക്കുവാനായിട്ട് നിശ്ചയിച്ച ആ പുരുഷനും ചട്ടുകാലില്ല. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. എന്തിനായി? കർപ്പുള്ള നിർമ്മല കന്യകയായി നിങ്ങളെ ഏൽപ്പിക്കേണ്ടതിന്. ഇതൊരു പെണ്ണോട് ചൊല്ലുന്ന കാര്യമല്ല, ഇത് ഒരു പെൺകുട്ടിയോട് ഉപമിക്കുന്ന കാര്യമല്ല, ബന്ധപ്പെടുന്ന കാര്യമല്ല. ഇത് സഭയോട് ചൊല്ലുന്ന കാര്യം, ഇത് സഭയോട് പറയുന്ന കാര്യമാണ്. സഭയിൽ ആണുകളുണ്ട്, പെൺകളുമുണ്ട്, സഭയിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. പരിശുദ്ധാത്മാവിനെ പറ്റി ജനങ്ങൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ജനങ്ങൾ, പെൺകളും ഇരിക്കുന്നു, അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. നമ്മെ പറ്റി ദൈവത്തെ നോക്കമല്ല, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നാമെല്ലാരും ക്രിസ്തുവിന് മഹിമയുള്ള മണവാട്ടിയായി മാറ്റപ്പെടണം. നാം ക്രിസ്തുവിന്റെ തേജസ്സുള്ള കാന്തയായി മാറ്റപ്പെടണം. ക്രിസ്തുവിന് മുമ്പാകെ ഒരു നാൾ പോയി നിൽക്കണം. ക്രിസ്തുവിന്റെ മുൻപാകെ ഒരു നാളിൽ നാം പോയി നിൽക്കണം. അന്തിക്ക് നാം കർപ്പുള്ളവരായി കാണപ്പെടണം. അന്ന് നാം നിർമ്മല കന്യകയായി കാണപ്പെടണം. ആൺകളാലും പെൺകളാലും, സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും, ക്രിസ്തുക്ക് മണവാട്ടിയായിരിക്കണമേ. ആണാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരണമെങ്കിൽ നാം കർപ്പുള്ള കന്യകയായിരിക്കണം, നാം നിർമ്മല കന്യകയായിരിക്കണം. അനേകർ തങ്ങളുടെ പരിശുദ്ധത്തെ പറ്റി ഒരു വൈരാഗ്യമുള്ളവരല്ല, അനേകർ തങ്ങളുടെ വിശുദ്ധിയെ കുറിച്ച് എരിവില്ല. എന്റെ അരുമയാണ് സഹോദര സഹോദരികളെ, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്തർ എന്ന് ചൊല്ലാർ, നമ്മുടെ കർത്താവ് എന്ന് പറയുന്നു, ഞാൻ പരിശുദ്ധർ, നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കും. ദൈവൻ ഇതുക്കായി വൈരാഗ്യമായിരിക്കാൻ, ദൈവം എന്തിനു വേണ്ടിയാണ് എരിവുള്ളവരായിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പാപം പ്രവേശിക്കൂടാ, നമ്മുടെ ജീവിതത്തിൽ പാപം പ്രവേശിപ്പാൻ പാടില്ല. നാം പരിശുദ്ധരായി കാണപ്പെടണം, നാം വിശുദ്ധന്മാരായി കാണപ്പെടണം. നമ്മുടെ കർത്തർ പരിശുദ്ധൻ, നമ്മുടെ ദൈവം വിശുദ്ധനാ. അവൻ ഉപാധിക്ക് മണവാട്ടി പരിശുദ്ധമായിരിക്കണം. അവന്റെ മുൻപാകെ നിൽക്കുന്ന മണവാട്ടി വിശുദ്ധരായിരിക്കേ. ആൺകളാലും പെൺകളാലും, അത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും, ദേവൻ പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ തന്ന വേളയിൽ, ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ തന്ന സമയത്ത് ആൺകൾക്കും പെൺകൾക്കും ഒരുപോലെ കൊടുക്കാൻ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അഭിഷേകം നൽകി. കർത്തർ വരുമ്പോൾ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ, മറുവപ്പെടുമ്പോൾ, നാം രൂപാന്തരപ്പെടുമ്പോൾ, ആൺകളെന്നോ പെൺകളെന്നോ വ്യത്യാസമില്ല, സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ എന്നുള്ള വ്യത്യാസമില്ല. മറുവപ്പെടുമ്പോൾ, നാം രൂപാന്തരപ്പെടുമ്പോൾ, നാമെല്ലാവരും കർത്തരെ പോലെ കാണപ്പെടുമോ? നാമെല്ലാവരും യേശുവിനെ പോലെ മാറ്റപ്പെടുകയാ. ദൂതരെ പോലെ കാണപ്പെടുമോ? ദൈവ ദൂതന്മാരെ പോലെ മാറ്റപ്പെടുന്നു. ദൈവ പുത്രരായി മാറ്റപ്പെടുമോ? ദൈവ പുത്രന്മാരായി മാറ്റപ്പെടുന്നു.
ബന്ധപ്പെടുന്നു. അതിനാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ തന്നതാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നൽകിയത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ തന്നതിനാൽ നിങ്ങൾ ഇനി പെൺകളല്ല, നിങ്ങൾ ഇനി സ്ത്രീകളല്ല. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഗലാത്യർ 4:6 വാസിച്ചാൽ, ഗലാത്യലേഖനം 4:6 ആറാം വാക്യം വായിക്കുമ്പോൾ നാം എന്നെ കാണുന്നു, അവിടെ നാം എന്താണ് കാണുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. എന്തിനായി? കർപ്പുള്ള കന്യകയാകും
ഒക്കപ്പെടുകയായിരിക്കണം. ദൈവം നമ്മെ കുറിച്ച് വലിയ ഉദ്ദേശമുള്ളവനായിരിക്കുന്നു. ഓശിയ 2:19 വാസിക്കുമ്പോൾ, ഓശിയ പ്രവചനം 2:19 വാക്യത്തിൽ വായിക്കുമ്പോൾ, നിത്യ വിവാഹത്തിനായി നിന്നെ നിയമിച്ചുകൊള്ളുവേ, ഞാൻ നിന്നെ നിത്യ വിവാഹത്തിനായി നിശ്ചയിച്ചിരിക്കുന്നു. നിത്യ വിവാഹം എന്നൊരു വിവാഹമുണ്ട്, നിത്യ വിവാഹം എന്നൊരു വിവാഹമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ കല്യാണമെല്ലാം നടത്തുന്നല്ലോ, നാം ഈ ഭൂമിയിൽ വിവാഹമൊക്കെ നടത്തുന്നല്ലോ, എല്ലാം നിത്യ വിവാഹമല്ല, അതൊന്നും നിത്യ വിവാഹമല്ല. വിവാഹം നടത്തുമ്പോൾ, വിവാഹം നടത്തുമ്പോൾ തകപ്പനെയും തായയും വിട്ട് മനവിയോ മണിയുടെ ഇശയിന്ത് ഒരു മാംസമായി ഇരിപ്പാൻ. അപ്പനെയും നിത്യവിവാഹമല്ല, അവരുടെ വിവാഹം നിത്യവിവാഹമല്ല. ഉടമ്പടിക്ക് വന്നുമ്പോൾ, അവർ ഉടമ്പടി ചെയ്യുമ്പോൾ മരണം നമ്മെ പിരിക്കാൻ ഒഴികെ, മരണം നമ്മെ വേർതിരിക്കുവോളം, അതാണ് അവിടെ അവരുടെ കല്യാണത്തിന് വിശേഷം, അതാണ് ആ വിവാഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു വിവാഹം കഴിപ്പാൻ കഴിയും. കല്യാണത്തിന്റെ അളവ് അത്രതാണ്, ഒരു വിവാഹത്തിന്റെ അവസ്ഥ അത്ര മാത്രമേ ഉള്ളൂ. ആയുസ് മാത്രം അവർക്ക്, ഈ ഭൂമിയിലുള്ള ആയുസ് മാത്രം. ഇപ്പൊ എന്ന് വാസിക്കോ, എന്നാൽ ഇപ്പോൾ എന്താണ് വായിച്ചത്? ഞാൻ നിങ്ങളെ നിത്യ വിവാഹത്തിനായി നിശ്ചയിക്കും, നിശ്ചയിക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, നിയമിക്കും, നിയമിപ്പേ. ഞാൻ നിശ്ചയിക്കും. ഒരു എതിർകാലത്തെ വൈത്ത് ചൊല്ലണം, ഒരു ഭാവി കാലത്തെ വച്ചുകൊണ്ട് പറയുക. നാം 2 Corinthians 11:1 വാസിച്ച അപ്പടി അല്ല, എന്നാൽ 2 Corinthians 11 നാം വായിച്ചത് അങ്ങനെയല്ല. ഞാൻ നിയമിത്തപടിയാൽ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതിനാൽ, വിശേഷമായ സത്യത്തെ നിങ്ങൾക്ക് ചൊല്ലേ, ഒരു വിശേഷിക്കപ്പെട്ട സത്യത്തെ ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിൽ, പാപം വേണ്ടി പറ്റുന്ന നാളിൽ, പാപക്ഷമ പ്രാപിച്ച നാളിൽ, അന്തരിച്ചുള്ള പേര് ജീവൻ പുസ്തകത്തിൽ എഴുതപ്പെട്ടത്, അന്ന് നിങ്ങളുടെ പേര് ജീവ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. ആനാൽ കർത്താവ് ചെയ്യാൻ, എന്നാൽ കർത്താവ് എന്താണ് ചെയ്തിരിക്കുന്നത്? ക്രിസ്തുവിന് മൂന്നാമാളായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരികര, ക്രിസ്തുവിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. നാം മറുപടിയും പറക്കുമ്പോൾ, നാം വീണ്ടും ജനിക്കുമ്പോൾ, ദൈവന്റെ ജീവനുള്ള വാർത്തയാൽ മറുപടിയും പറക്കുന്നു, ദൈവത്തിന്റെ ജീവനുള്ള വചനത്താൽ നാം വീണ്ടും ജനിക്കുന്നു. അപ്പോൾ നാം ദൈവന്റെ പിള്ളകളായിരിക്കുന്നു, അപ്പോൾ നാം ദൈവ മക്കളായി തീരുന്നു. പരിശുദ്ധാവിന് അഭിഷേകം വരുമ്പോൾ, നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ, അപ്പാ പിതാവേ എന്ന് കൂപ്പിടത്തക്ക പുത്ര സ്വീകാര്യത്തിന് ആവിയപ്പെടുന്നു. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന് ആത്മാവിനെ നാം പ്രാപിക്കുന്നു. അന്ത ആവിയപ്പെടുമ്പോൾ, ആ ആത്മാവിനെ നാം പ്രാപിക്കുമ്പോൾ, പുത്ര തന്നെ ദൈവൻ തരുക, അന്ന് നിങ്ങൾക്ക് പുത്ര സ്വഭാവം തരുകയ. എന്തിനായി? അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങളെ നിയമിത്തപടിയാൽ, ഞാൻ നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ, പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ പെറുമ്പോൾ, നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുമ്പോൾ, നമ്മെ ക്രിസ്തുവാകിയ പുരുഷനൊക്കെ കർപ്പുള്ള കന്യകയാകും ഒപ്പോഴെ നിയമിത്ത. നമ്മെ ക്രിസ്തുവാകുന്ന പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരു വിവാഹം നടക്കുമ്പോൾ, കല്യാണം അരിക്കപ്പെടുന്നതിനായി, വിവാഹത്തിന്റെ കുറി വഹിക്കുന്നതിനായിട്ട് ഒരു എഴുത്തെഴുതാറുണ്ട്. ഇന്നേരുടെ മകനായി ഇന്നേർക്കും, ഇന്നാരുടെ മകനായി ഇന്നാർക്കും, ഇന്നേരുടെ മകളായി ഇന്നേർക്കും, ഇന്നാരുടെ മകളായി ഇന്നാർക്കും വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ചെയ്ത പുൽപ്പാട്, വിവാഹം നിശ്ചയം ചെയ്തതിന് ശേഷം അവർക്കുള്ള വിശേഷം എന്താ? അവർക്കുള്ള വിശേഷത എന്താണ്? ഒരു ജേക്കബ് ഒരു മറിയാമ്മയെ വിവാഹം ചെയ്താൽ, ഒരു ജേക്കബ് ഒരു മറിയാമ്മയെ വിവാഹം കഴിച്ചാൽ, വിവാഹം നിശ്ചയം നടത്തുമ്പോൾ, വിവാഹം നിശ്ചയം ചെയ്യുമ്പോൾ, തകപ്പന്റെയും തകപ്പന്റെയും മകന്റെയും പേര് എഴുതിയെടുപ്പാ, പിതാവിന്റെയും മകന്റെയും പേര് എഴുതിയെടുക്കും, മകന്റെയും തകപ്പന്റെയും പേര് എഴുതിയെടുപ്പ, ആ പുത്രയുടെയും മകന്റെ പിതാവിന്റെയും പേരെഴുതും. കല്യാണം അറിയിച്ച പുറപ്പാട്, വിവാഹം കുറിവായിച്ചതിന് ശേഷം നടത്തിയ പുറപ്പാട്, കല്യാണം നടത്തിയതിനു ശേഷം അവർക്കുള്ള വിശേഷമില്ലേ? അവരുടെ വിശേഷം എന്താണ്? ജേക്കബ് മറിയമ്മയെ വിവാഹം ചെയ്താൽ, ജേക്കബ് മറിയമ്മയെ വിവാഹം ചെയ്താൽ, മറിയമ്മ എന്നുള്ള പേര് പിന്നെ മുഖ്യമല്ല, മറിയാമ്മ എന്നുള്ള പേരിന് പിന്നെ പ്രാധാന്യം. വിവാഹം മുതൽ അവളെ മിസസ് ജേക്കബ് എന്നാണ് എല്ലാവരും ചൊല്ലുവാൻ, അന്ന് മുതൽ എല്ലാവരും അവളെ മിസസ് ജേക്കബ് എന്നായിരിക്കും വിളിക്കുക. ദൈവത്തിന് പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ പറയുമ്പോൾ, പരിശുദ്ധാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ, ക്രിസ്തു എന്ന് ഒരേ പുരുഷനക്ക് കർപ്പുള്ള കന്യകാകും ഒപ്പുകൊണ്ട് നിയമിക്കപ്പെടുകയാൽ, ക്രിസ്തു എന്ന് ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ദൈവവൈരാഗ്യമാണ് വൈരാഗ്യം കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ കുറിച്ചുള്ള എരിവോടെ ലോകപ്രകാരം ഒരിക്കൽ ഒരു കല്യാണം നിശ്ചയിച്ചത്, ലോകപ്രകാരം ഒരിക്കൽ ഒരു വിവാഹ നിശ്ചയം നടത്തുകയുണ്ട്. കല്യാണം നടത്തിയപ്പോൾ പെണ്ണ് എന്താ പഠിച്ചെന്ന് കേട്ടാ, വിവാഹം നടത്തുന്ന സമയത്ത് പെൺകുട്ടി എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പ ചൊല്ലാം എഴുതും വാസിക്കുമെന്ന് തരും. അപ്പൻ പറഞ്ഞു എഴുതാനും വായിക്കാനും അറിയാം, അത് ബോധവും ചെല്ലാം, അത് മതിയെന്ന് പറഞ്ഞു.
അവൾ പള്ളിക്കൂടത്തിൽ പോയ പള്ളിയല്ല. അവൾ പള്ളിക്കൂടത്തിൽ പോയിട്ടേ ഇല്ല. കല്യാണം നിശ്ചയിച്ചായി. കല്യാണം നിശ്ചയിച്ചു. ഒരു അധ്യാപകനെ കൊണ്ടാണ്, ഒരു അധ്യാപകനെ കൊണ്ടാണ് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നത്. ഇവളെ എഴുതാനും വാസിക്കാൻ പഠിപ്പിക്കാം. അധ്യാപകനെ കൊണ്ടുവന്നിട്ട് പറയാണ് ഇവളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാം. അധ്യാപകൻ വന്നാ, അധ്യാപകൻ വന്നു അവൻ പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പിതാവ് വന്ന് അപ്പൻ വന്ന് പറയുകയാണ്, സാറേ അതെല്ലാം പഠിപ്പിക്കാൻ നേരമില്ല, സാറേ അതൊന്നും പഠിപ്പിക്കാൻ സമയമില്ല, കല്യാണം 24-ാം തീയതി നടത്തണം, കല്യാണം 24-ാം തീയതി നടക്കേണ്ടതാണ്. അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ച്. അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു, ഞാൻ എയും ബിയും പഠിപ്പിക്കാതെ ഒന്നും നടക്കാതെ, എയും ബിയും ഒക്കെ പഠിപ്പിക്കാതെ മറ്റൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോരെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നോ. 24-ാം തീയതി കല്യാണം നടത്തണം, പെണ്ണ് എഴുതിയും വാസിക്കുകയും ചെയ്യണം. 24-ാം തീയതി കല്യാണം നടക്കണം, പെണ്ണിന് എഴുതാനും വായിക്കാനും പഠിക്കുകയും വേണം. സാറ് എയും ബിയും ഒന്നും പഠിപ്പിക്കാൻ, സാറ് എ ബി ഒന്നും പഠിപ്പിക്കേണ്ട കാര്യവും, ആയും പഠിപ്പിക്കണ്ട, ആയും ഈ ഒന്നും പഠിപ്പിക്കണ്ട. അവളെ എഴുതാനും വാസിക്കാനും പഠിപ്പിക്കും, അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം. ഇത് നടക്കുന്ന കാര്യമാ, ഇത് നടക്കുന്ന കാര്യമാണോ? കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അങ്ങനെ അയ്യാ കൊഞ്ചും ശാന്തമായി ഇരി. അതുകൊണ്ട് നിങ്ങൾ ദയവായി കുറെ ശാന്തമായിരിക്കുക. 26 എഴുത്തും പഠിക്കട്ടെ, 26 അക്ഷരങ്ങളും ആദ്യം പഠിക്കട്ടെ. 24-ാം തീയതി കല്യാണമല്ല വിഷയം, 24-ാം തീയതി കല്യാണമല്ല വിഷയം. അവളെ എഴുതാനും വാസിക്കാനും പഠിപ്പിക്കണം, അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം. നമ്മുടെ ആവിക്കുടി ജീവിതം കെട്ടിപ്പടുവാനാ, നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിതുയർത്തണമെങ്കിൽ, കർപ്പുള്ള കന്യകയായിരിക്കണമാനാ, നിർമ്മല കന്യകയായിരിക്കണമെങ്കിൽ, രക്ഷിക്കപ്പെട്ട ദൈവന്റെ പുള്ള പരിശുദ്ധാവിയെ പഴംപോതി, രക്ഷിക്കപ്പെട്ട ഒരു ദൈവമൈതൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ബലതിയായി മാറ്റപ്പെടേ, ക്രിസ്തുവിന്റെ കാന്തയായി മാറ്റപ്പെടേ. അതാണ് നമ്മുടെ നോക്കം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഭൂമിയിലെ കല്യാണവും കർത്തൃ കല്യാണവും വ്യത്യാസമാണ്. ഭൂമിയിലെ വിവാഹവും നമ്മുടെ കർത്താവിന്റെ വിവാഹവും തമ്മിൽ വ്യത്യാസം. നമ്മുടെ കർത്തൃ വിവാഹം എപ്പിടിപ്പെട്ടത്? നമ്മുടെ കർത്താവിന്റെ വിവാഹം എങ്ങനെയുള്ളതാണ്? വെളിപ്പെടുത്തൽ 19:7 വാസിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19:7 വായിക്കുമ്പോൾ കണ്ടോ, അവിടെ നാം എന്താണ് കാണുന്നത്? കുട്ടിയുടെ കല്യാണം വന്നത്, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. മനവി തന്നെ ആയത്തം പള്ളിക്കൊണ്ടാൽ തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ശുദ്ധവും പ്രകാശമാനം വെള്ളിവസ്ത്രം ധരിക്ക് അണിക്കപ്പെട്ടത്, അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അന്ന് വെള്ളിവസ്ത്രം പരിശുദ്ധമാകുന്ന നീതികളെ, ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അത്രക്ക് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ശുദ്ധവാങ്കൽ നീതി വസ്ത്രമാക്കിയാണ്, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ വസ്ത്രമാക്കിക്കൊള്ളേ. നീതി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കണമെന്ന്, നീതി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട പുൽപ്പാട് ജ്ഞാനസ്നാനമേൽക്കണം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനമേൽക്കണം. ജ്ഞാനസ്നാനമേൽക്കുമ്പോൾ, ജലസ്നാനമേൽക്കുമ്പോൾ ദൈവനീതിയെ വസ്ത്രമായി ധരിക്കണോ? ദൈവത്തിന്റെ നീതിയെ നാം വസ്ത്രം പോലെ ധരിക്കുകയാണ്. യേശു ജ്ഞാനസ്നാനത്തിനായി യോവാൻ സമീപത്ത് വരുമ്പോൾ, യേശു ജലസ്നാനമേൽക്കുവാനായി യോഹന്നാന്റെ സമീപത്തേക്ക് വരുമ്പോൾ, യേശുവിന് ജ്ഞാനസ്നാനം കൊടുക്കാതിരിക്കുമ്പോൾ മീർച്ചിട്ട യോഹന്നാൻ യേശുവിന് സ്നാനം നൽകാതിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ കർത്തൃ സ്വന്നാൽ, അപ്പോൾ കർത്താവ് പറയുന്നു, ഇപ്പൊ ഇടം കൊടു, നീ ഇപ്പോൾ സമ്മതിക്ക, ഇപ്പൊ എല്ലാ നീതിയും നിറവേറ്റി നമുക്ക് ഏറ്റതായിരിക്കാം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ജ്ഞാനസ്നാനം ഏൽക്കുമ്പോൾ, ജലസ്നാനം ഏൽക്കുമ്പോൾ ദൈവനീതിയെ വസ്ത്രമായി ധരിക്കുന്നു. ദൈവനീതിയെ നാം വസ്ത്രമായി ധരിക്കുകയാണ്. കർത്താവിനെ പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, ശുദ്ധവും പ്രകാശമാനം വലിയ വസ്ത്രം നമുക്ക് ലഭിക്കുന്നു, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം നമുക്ക് ലഭിക്കുന്നു. വസ്ത്രം താൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ആ വസ്ത്രമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആദാമിക്ക് നഷ്ടപ്പെട്ട കാര്യം അത് താൻ, ആദാമിന് നഷ്ടപ്പെട്ടു പോയ കാര്യം അതാണ്. അന്ന വസ്ത്രത്തെ നമുക്ക് തരുവതർക്കാണ്, ആ വസ്ത്രത്തെ നമുക്ക് നൽകേണ്ടതിനായി ദൈവം എന്താണ് ചെയ്തത്? നമുക്ക് പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ തരുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ തരുമ്പോൾ, അഭിഷേകത്തെ നൽകുമ്പോ ക്രിസ്തു എന്ന ഒരേ പുരുഷനുക്ക്, ക്രിസ്തു എന്ന ഏക പുരുഷന് കർപ്പുള്ള കന്യകയാകും ഒപ്പുകൊടുക്ക നിയമിത്തപടിയാൽ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതിനാൽ ഇപ്പോഴത്തെ വിശേഷത്തിൽ വാസിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ, ആട്ടുകുട്ടിയുടെ ജീവിതത്തിൽ പേരുള്ളവർ താൻ ഭാഗ്യവാനാണ്. കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. പരലോകത്തിലെ പുസ്തകത്തിൽ പേരുള്ളവരായിരുന്നാൽ മാത്രം പോരാ, നാം സ്വർഗത്തിലെ പുസ്തകത്തിൽ പേരുള്ളവരായിരുന്നാൽ മാത്രം പോരാ, നാം ആട്ടുകുട്ടിയുടെ ജീവ പുസ്തകത്തിൽ പേരുള്ളവരായി മാറ്റപ്പെടേ, നാം കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരുള്ളവരായി കാണപ്പെടേ. ദൈവത്തിന് മണവാട്ടി സ്ഥാനം എല്ലാവർക്കും ഇല്ല, മണവാട്ടി സ്ഥാനം എല്ലാവർക്കും ഇല്ല. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, മണവാട്ടി ഉള്ളവൻ മണമാണ്, മണവാട്ടി ഉള്ളവൻ മണമാണ്. എന്നുള്ള സന്തോഷം പൂർണ്ണമായിട്ട്, ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു. അവർ വലുകണം, ഞാൻ ചെറുകണം, അവനോ വളരെയണം, ഞാനോ കുറയണം. ദൈവത്തിന് മാത്രം സ്നാനകൻ, യോഹന്നാൻ സ്നാപകൻ മണവാട്ടിയുടെ സ്ഥാനത്തില്ല, അവൻ മണവാട്ടി സ്ഥാനത്തില്ല. സ്തോത്രം, ദൈവത്തിന് അവൻ മണവാളന്റെ തോളൻ, അവൻ മണവാളന്റെ
നമ്മുടെ കർത്താവായ
ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്ന ശുശ്രൂഷകരെയും കാണിക്കുകയാണ്. നമ്മുടെ യേശുവിനെയും സിയോൻ എന്ന് പറയാം, ഊഴിക്കാരെ സിയോൻ എന്ന് ചൊല്ലാം, ശുശ്രൂഷക്കാരെ സിയോൻ എന്ന് പറയാം. സിയോനോട് ചേർന്നാൽ പരിശുദ്ധമായിരിക്കണം, സിയോനോട് ചേർന്നാണ് വിശുദ്ധന്മാർ ഇരിക്കേണ്ടത്. ആദ്യ അപ്പോസ്തല സഭയെ പറ്റി പഠിച്ചാൽ, ആദ്യ അപ്പോസ്തോലിക ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക സഭയെ കുറിച്ച് അപ്പോസ്തല ഉപദേശത്തിലും അന്യോന്യത്തിലും അപ്പമ്പിക്കലും ജൗമലിനും ഉറുതിയായി ധരിച്ചിരുന്നാണ്. അവർ അപ്പോസ്തോലന്മാരോട് കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു, ഉപദേശത്തിലും കൂട്ടായ്മയിലും ചേർന്നിരുന്നു. നമുക്ക് ആവശ്യം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ബന്ധമാണ് നമുക്ക് ആവശ്യമായി. ഐക്യത്തിൽ ഇരുന്നാൽ മാത്രമേ, ആ ബന്ധത്തിലായിരിക്കുന്നു എങ്കിൽ മാത്രമേ, ക്രിസ്തു എന്നും ഒരേ പുരുഷനും കർപ്പുള്ള കന്യകയായിരിക്കാൻ മുടിയും, ക്രിസ്തു എന്ന ഏക പുരുഷനും നിർമ്മല കന്യകയായി തീരുവാൻ കഴിയും. ദൈവത്തിന് കന്യകയെ കത്തിരത്തി കൊണ്ടുപോയി നിർത്തുന്നതിനാണ്, അങ്ങനെയുള്ള ഒരു നിർമ്മല കന്യകയെ കർത്താവിന് വേണ്ടി ഒരുക്കി കൊണ്ടുപോയി നിർത്തേണ്ടതിന് പരിശുദ്ധാത്മാവെന്താണ് പറയുന്നത്? ദൈവ വൈരാഗ്യമാണ് വൈരാഗ്യം കൊണ്ടിരിക്കണേ. ദൈവത്തെ കുറിച്ചുള്ള എരിവോട് ഞാൻ എരിയുന്നു. ദൈവത്തിന് മഹത്വം. ജനങ്ങളെല്ലാം ദൈവചിത്തത്തിന് മധ്യേ കാണപ്പെടണം, ജനങ്ങളെല്ലാവരും ദൈവചിത്തത്തിന് മധ്യേ കാണപ്പെടണം. അപ്പോഴിപ്പോഴും മേന്മയായ അനുഭവം താൻ ദൈവൻ എതിർപാർക്ക, അങ്ങനെയുള്ള ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമാണ് ദൈവം തമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കടസികാലത്ത് ദൈവൻ ചെയ്ത ക്രിയയുടെ മേന്മ ഇതാണ്, അന്ത്യകാലത്ത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ ശ്രേഷ്ഠത. കടസികാലത്ത് എന്നാൽ അന്ത്യകാലത്ത് മനുഷ്യർ കർപ്രിയരായിരിക്കും, മനുഷ്യർ സ്വസ്നേഹികളായി തീരുന്നു. അവർ ഭക്തിയുടെ വേഷത്തെ എടുത്ത്, അവർ ഭക്തിയുടെ വേഷം മാത്രം ധരിച്ചുകൊണ്ട് വല്ലഭയെ വിട്ടുവിടുക, അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായി വെറും അനേകർ വേഷഭക്തിക്കാരായി കാണപ്പെടുന്നു. അതാണ് ലവോദിക്യ സഭയുടെ അനുഭവം, അതാണ് ലവോദിക്യ സഭയുടെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. ആ അനുഭവങ്ങളെയൊക്കെ നാം വെറുത്തുകളെ. പുറമേ ഒരു പരിശുദ്ധന്മാരായിരുന്നാൽ പോരാ, നാം പുറമേ മാത്രം വിശുദ്ധന്മാരായിരുന്നാൽ പോരാ, നിലവിൽ പരിശുദ്ധന്മാരായിരിക്കണം. ഞാൻ അകമേയുള്ള അവസ്ഥയിൽ വിശുദ്ധനായിരിക്കണം. ഉള്ളം പരിശുദ്ധമായി ഇരുന്നാൽ നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കുന്നു, നമ്മുടെ ജീവിതം പരിശുദ്ധമായിരിക്കും, നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തിന് നിങ്ങൾ ഹൃദയ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എങ്കിൽ ഒരു പരിശുദ്ധ ജീവിതം ചെയ്യാൻ മുടി, നമുക്കൊരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം. ആട്ടുകുട്ടിയുടെ മുമ്പാകെ, കുഞ്ഞാടിന്റെ മുമ്പാകെ മഹിമയുള്ള മണവാട്ടിയെ നിർത്തണം, ഒരു തേജസ്സുള്ള സഭയായി മണവാട്ടിയായി നിർത്തപ്പെടേണ്ടതാണ്. സിയോൻ അല്ലെ ഊടിയൊക്കെയാണ് നോക്കണം, അതാണ് സിയോന്റെ അഥവാ ശുശ്രൂഷകരുടെ ലക്ഷ്യം. ദൈവത്തിന് സിയോനത്തിൽ, സിയോനിൽ നാം വന്നു ചേരണം, നാം സിയോനിൽ വന്നു ചേരണം. സിയോൻ എന്ന് ചൊന്നാൽ, സിയോൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആവിക്കുരെ കടുത്തി എന്നാണ്, അതിന്റെ ആത്മീയമായ അർത്ഥം എന്താണ്? അത് നാം നന്നാകെ വിളങ്ങിക്കൊള്ള വേണ്ടും, അത് നാം നന്നായി മനസ്സിലാക്കിക്കൊള്ളുകയാണ്. ദൈവജനമേ, പ്രിയ ദൈവജനമേ, സിയോനുക്കുള്ള വിശേഷത്തെ പറ്റി നാം പഠിത്താൽ, സിയോനെ കുറിച്ചുള്ള വിശേഷിക്കപ്പെട്ട ഭാഗം നാം ചിന്തിക്കുമ്പോൾ, യെശയ്യ 52-ാം അധ്യായത്തിന് മുതൽ വസനം വാസിക്കാൻ, യെശയ്യ പ്രവചനം 52-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം വായിക്കുമ്പോൾ, സിയോനെ പറ്റിയും യെരുശലേമിനെ പറ്റിയും ചൊല്ലപ്പെട്ടിരിക്കണം. ആ സിയോനെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നു. 52-ാം അധ്യായം 1-ാം വാക്യം. നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായ യെരുശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. സ്തോത്രം ദൈവത്തിന് മഹത്വം. യെരുശലേം അലങ്കാര വസ്ത്രം ധരിക്കണം, യെരുശലേം അലങ്കാര വസ്ത്രം ധരിക്കണം. സിയോൻ എന്ന് ചെയ്യണം, സിയോൻ എന്ത് ചെയ്യണം? ബലം ധരിക്കണം, സിയോൻ ബലം ധരിച്ചുകൊള്ളണം, സിയോൻ ബലം ധരിച്ചുകൊള്ളണം. ദൈവത്തിന് മഹത്വം. സിയോൻ ബലം ധരിച്ചുകൊള്ളുന്ന, സിയോൻ ബലം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ദേവന്റെ ബലം പരിശുദ്ധവാങ്ങളിൽ നടത്തിപ്പുകാരിൽ കാണപ്പെടണം, ദൈവത്തിന്റെ ബലം വിശുദ്ധന്മാരിൽ നടത്തിപ്പുകാരിൽ കാണപ്പെടണം. അപ്പോസ്തലരെ സഭയ്ക്ക് എതുക്കായി തന്ന, അപ്പോസ്തലന്മാരെ ദൈവം എന്തിനായി സഭയ്ക്ക് നൽകിയിരിക്കുന്നു? ക്രിസ്തുവിന് പതിലാകെ, ക്രിസ്തുവിന് പകരമായി. പരിശുദ്ധ പൗലോസ് പോലെ, വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, ഞങ്ങൾ ക്രിസ്തുവിനെ സ്ഥാനാപതികളായിരുന്നു, ഞങ്ങൾ ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായിരുന്നു കൊണ്ട്. ദൈവത്തിന് മഹത്വം. ക്രിസ്തുക്ക് പതിൽ സ്ഥാനാപതികളിൽ, ക്രിസ്തുവിന് പകരമായി നിൽക്കുന്ന സ്ഥാനാപതികളിൽ ഒരു വല്ലമ്മയിരിക്കണം, ഒരു ശക്തിയിരിക്കണം. സിയോനെ ബലം ധരിച്ചോൾ, സിയോനെ ബലം ധരിച്ചോളൂ, ബലം ധരിച്ചോൾ, ശുശ്രൂഷകരെ ബലം ധരിച്ചോളൂ. യെരുശലേമേ അലങ്കാര വസ്ത്രം ധരി, വെളിപ്പെടുത്തൽ 19:7 എന്ന് വാസിച്ചു. നാം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എന്താണ് വായിച്ചത്? അവർക്ക് ശുദ്ധവും പ്രകാശമാനം വലിയ വസ്ത്രം ധരി കണിക്കപ്പെട്ടത്, അവർക്ക് ശുദ്ധവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അന്ത വലിയ വസ്ത്രം എതേ കുറിക്കുന്നത്? ആ നിർമ്മല വസ്ത്രം എന്തിനെ കാണിക്കുന്നു? അത് നമ്മുടെ പരിശുദ്ധ ജീവിതത്തെ കുറിക്കുന്നു, അത് നമ്മുടെ വിശുദ്ധ ജീവിതത്തെ കാണിക്കുകയാണ്. വലിയ വസ്ത്രം എന്ന് ചൊന്നാൽ
ശുഭ്രവസ്ത്രമെന്ന് നിർമ്മല വസ്ത്രമെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് ഒരു കണ്ണാടി പോലെ വസ്ത്രമുണ്ട്. ഈ കാലത്ത് കണ്ണാടി പോലെയുള്ള നേർമയുള്ള വസ്ത്രമാണ്. അതിനെപ്പറ്റിയല്ല, അതിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ജീവിതം എപ്പോഴും നല്ല വെൺവസ്ത്രം ധരിച്ചപോലെ ഇരിക്കണം. നമ്മുടെ ജീവിതം എപ്പോഴും വെണ്മയുള്ള വസ്ത്രം ധരിച്ചതുപോലെ കാണപ്പെടണം. ശുദ്ധവും പ്രകാശമാനം വലിയ വസ്ത്രം, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. ഇന്ന് വലിയ വസ്ത്രം എന്തിനെ കുറിക്കുന്നത്? ഈ നേർമയുള്ള വസ്ത്രം എന്തിനെ കാണിക്കുന്നു? നമ്മുടെ പൂർവ്വപിതാവായ ആദാമും ഏവാളും, നമ്മുടെ പൂർവ്വപിതാവായ ആദാമും ഹവ്വായും ഏദൻ പറദീസയിൽ ഇരിക്കുമ്പോൾ, ദൈവൻ അനുദിനവും തോട്ടത്തിൽ ഇറങ്ങി വന്നാ, ദൈവം അനുദിനവും തോട്ടത്തിൽ ഇറങ്ങി വരുമായി. അവർ തകപ്പനെ കാണുപോലെ ദേവനത്തിൽ വന്ന് പേശന, അവർ ഒരു പിതാവിനെ കാണുന്നത് പോലെ ദൈവത്തിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുമായി. കർത്താവ് വരുമ്പോൾ, ഒരു ദിനം കർത്താവ് വരുമ്പോൾ അവരെ രണ്ടുപേരെയും കാണാനില്ല, അവരെ രണ്ടുപേരെയും കാണാനില്ല. അവർ ഒരു മരത്തിന്റെ മറവിലെ പോയി ഒളിച്ചിരിക്കുക, അവരൊരു വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൂപ്പിട്ട, കർത്താവ് ദൈവം അവരെ വിളിക്കുന്നു. എവിടെയാണ്? അവൻ ചൊല്ലാ, അവൻ പറയുന്നു, ഞാൻ നഗ്നരായതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. കർത്തർ കേട്ടാൽ ദൈവം ചോദിക്കുന്നു, നിർവാണി എന്ന് നിനക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ നീ നഗ്നനാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞു തന്നത്? പുച്ഛത്തെയാ, ഭക്ഷിക്കരുതെന്ന് നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിച്ചുവോ? ദൈവത്തിന് എന്നെ സംഭവിച്ചത്, ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവന്റെ വസ്ത്രമില്ല, അവന്റെ വസ്ത്രം അവന് നഷ്ടമായി പോയില്ല. അവൻ എട്ടാം സംഖ്യ അഞ്ചാം വസനം വാസിച്ചാൽ, എട്ടാം സംഖ്യത്തിന് അഞ്ചാം വാക്യം വായിക്കുമ്പോൾ, അവരെ ഏതെങ്കിലും വെക്കുമ്പോൾ, അവരെ ഏതെങ്കിലാക്കുമ്പോൾ വസ്ത്രം കൊടുത്താൽ വെച്ചിരുന്ന ദൈവം അവനൊരു വസ്ത്രം നൽകിയാണ് അവനെ അവിടെ വെച്ചിരുന്നത്. ദൈവത്തിന് അവന്റെ ദാസി ജീവശ്വാസത്തെ ഊതിര, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മഹിമനാൻ കടുത്താൽ കുടിച്ചുവിട്ടത്, അവരെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. സൂര്യനെ പാർക്കും പ്രകാശമായിരുന്ന, അവരെ കണ്ടാൽ സൂര്യനേക്കാൾ പ്രകാശമുണ്ടായിരുന്നു. ഇത്തരം സംഭവിച്ചത് ഇപ്പോഴെന്താണ്? നിർവാണി ആര് ചൊന്നാ? കർത്താവ് ചോദിക്കുകയാണ്, നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്നും കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവനെന്നെ ചൊല്ലാ, അവനെന്താണ് പറയുന്നത്? എനിക്ക് തുണയായി കൊടുത്ത പെണ്ണ്ടാ നാം പൂജിച്ച്, എനിക്ക് തുണയായി തന്നതായ സ്ത്രീ തന്നു, ഞാൻ തിന്നു. അവളെന്നെ ചൊല്ലാ, അവളെന്താണ് പറയുന്നത്? പാമ്പന്റെ വഞ്ചിച്ച് ഞാൻ പൂജിച്ച്, പാമ്പന്റെ വഞ്ചിച്ചു ഞാൻ തിന്നു. രണ്ടുപേരും നല്ല ന്യായം താ ചൊല്ലാ, രണ്ടുപേരും നല്ല ന്യായമാണ് പറയുന്നത്. നമ്മുടെ ആളുകൾ അപ്പടിതാ, നമ്മുടെ ആളുകളും അങ്ങനെയാണ്. എനിക്കൊരു കുറ്റം വന്നു പോയെന്ന് ചൊല്ലയില്ല. കർത്താവെ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്ന് പറയുകയില്ല. അവള് തന്നാ ഞാൻ ചാപ്പിട്ടെ, അവള് തന്നു ഞാൻ തിന്നു. അവളെന്നെ അവളെന്താണ് പറയുന്നത്? പാമ്പ് വഞ്ചിച്ചു ഞാൻ തിന്നേ, പാമ്പ് വഞ്ചിച്ചു ഞാൻ തിന്നുപോയി. ഭയങ്കര സ്വഭാവം, ഇന്നും അനേകരിൽ കാണപ്പെടുന്ന ഭയങ്കരമായ സ്വഭാവം ഇത് തന്നെയാണ്. എല്ലാം കൊഞ്ചം കൊഞ്ചം പോയി, എല്ലാം പേശുവാണ്. എല്ലാവരും കുറച്ച് കുറച്ചൊക്കെ കള്ളം പറയും. ഇന്ത്യക്ക് ഒരാളോട് ചോദിച്ചോണേ, ഇന്ന് ഒരാളോട് ചോദിച്ചു, രണ്ടു മുറേ പോയി പേശുക. നിങ്ങൾ രണ്ടു പ്രാവശ്യം കള്ളം പറഞ്ഞിരിക്കുന്നു. പൊയ്യെന്ന് അവൾ നിനക്കില്ല, എന്നാൽ കള്ളം വന്ന് അവർ അവൾ നിശ്ചയിച്ചില്ല. എപ്പോഴും എനിക്കിന്ന കാര്യം വേണം, എങ്ങനെയെങ്കിലും എനിക്ക് ആ കാര്യം സാധിച്ചില്ല. അതെല്ലാം പറ്റാതെ, അങ്ങനെയൊന്നും സാധ്യമല്ല. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? അവരെ ദേവൻ നിർവാണിയായി സൃഷ്ടിക്കില്ല, അവരെ ദൈവം നഗ്നരായിട്ട് സൃഷ്ടിച്ചില്ല. എട്ടാം സംഗീതം അഞ്ചു മാസത്തിൽ പറഞ്ഞ, എട്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം വായിച്ചു നോക്കുക. ദൈവത്തിന് മഹത്വം, അവനെ നല്ല വസ്ത്രം ധരിപ്പിച്ചിരുന്ന, അവനെ നല്ല വസ്ത്രം ധരിപ്പിച്ചിരുന്നു. അത് സാരി കെട്ടുന്ന പോലെയല്ല, അത് സാരി ഉടുക്കുന്നത് പോലെയല്ല, അത് പാൻറ് പോണത് പോലെയല്ല, പാൻറിടുന്നത് പോലെയല്ല. കർത്തർക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നല്ല വസ്ത്രം ധരിപ്പിച്ചിരുന്നു, നല്ല വസ്ത്രം തന്നെയായിരുന്നു അവനെ ധരിപ്പിച്ചത്. തേജസ്സിനാലും ബഹുമാനത്താലും അവനെ അണിയിച്ചൊരുക്കി. നൂറ്റിനാലാം സംഗീതം രണ്ടാം വസനം വാസിച്ചാൽ, നൂറ്റിനാലാം സങ്കീർത്തനം രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം എന്ത് കാണും? വസ്ത്രം ധരിക്കുമ്പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന, വസ്ത്രം ധരിക്കുമ്പോൾ അവൻ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആദാമും ഏവാളും നല്ല വസ്ത്രം ധരിച്ചിരുന്നാണ്, ആദാമും ഹവ്വായും നല്ല വസ്ത്രം ധരിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച സമയത്ത് രണ്ടുപേരും നിർവാണികളായി മാറ്റപ്പെട്ടു, രണ്ടുപേരും നഗ്നരായി മാറ്റപ്പെട്ടു പോയി. ദൈവത്തിന് മഹത്വം. റോമർ മൂന്നിന്റെ ഇരുപത്തിമൂന്നിൽ വാസിച്ചാൽ, റോമലേഖനം മൂന്നിന്റെ ഇരുപത്തിമൂന്നിൽ വായിക്കുമ്പോൾ അവിടെ എന്ത് വായിക്കുന്നു? പാപം ചെയ്ത് എല്ലാവരും ദൈവമഹിമയേറ്റവരാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. പാപം താൻ ദൈവമഹിമയെ എടുത്തുവിട്ടത്, പാപമാണ് ദൈവത്തിന്റെ തേജസ്സിനെ നഷ്ടമാക്കിയത്. ദൈവത്തിന് മഹത്വം. മനം തിരുമ്പുമ്പോൾ, നമ്മൾ രസാന്തരപ്പെടുമ്പോൾ നമുക്ക് രക്ഷിപ്പുണ്ടാകുന്നത്, നമുക്ക് രക്ഷ ലഭിക്കുന്നു. ജലസ്നാനമേൽക്കുമ്പോൾ ദൈവനീതിയെ ധരിക്കുന്നു, ദൈവത്തിന്റെ നീതിയെ നാം ധരിക്കുന്നു. വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെടുന്നു. കർത്താവ് വരുമ്പോൾ, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ, ദൈവപുത്രനായിരിക്കുമ്പോൾ, രൂപാന്തര
ശ്രേഷ്ഠമേറിയുള്ള ദൈവ ഉദ്ദേശം എന്താണ്? ദുഃഖവും പ്രകാശമാനും വലിയ വസ്ത്രം ധരിക്കണം, ശുദ്ധവും ശുഭ്രവുമായ നിർമ്മല വസ്ത്രം ധരിക്കണം. അതാണ് മഹിമയേറിയ മണവാട്ടിക്ക് ആവശ്യം, അതാണ് തേജസ്സേറിയ മണവാട്ടിക്കുള്ള ആവശ്യം. നമ്മെ മഹിമയോടെ എത്ര സമൂഹത്തിൽ നിർത്തണം, നമ്മെ തേജസ്സോടെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി നിർത്തണം. ഒന്നിൽ വായിക്കുമ്പോൾ അവിടെ എന്ത് വായിക്കുന്നു? നാം കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ, നാം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ എപ്പിടി ഇരിക്കണം? അവന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണം? നിൽക്കണം അല്ല നിർത്തണം, നിൽക്കുകയല്ല നിർത്തണം. വാസിപ്പോ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ദൈവത്തിന് മഹത്വം. ഒരു കല്യാണം നടത്തുമ്പോ, ഒരു വിവാഹം നടത്തുമ്പോഴ് മണവാളൻ മുതൽ വരുക, മണവാളൻ ആദ്യം വരും. മണവാട്ടി എന്നാൽ മണവാട്ടിയോ ഏതാതൊരു അമ്മ കൂട്ടിക്കൊണ്ടെന്ന് പക്കത്ത് നിർത്തുക. ഏതെങ്കിലും ഒരമ്മ കൂട്ടിക്കൊണ്ട് വന്ന് മണവാളന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തും. എനിക്ക് വയസ്സുണ്ട്, ഞാൻ പൊക്കോളന്ന് അവള് ചൊല്ല മാറ്റും. എനിക്ക് പ്രായമുണ്ട്, ഞാൻ തന്നെ പൊക്കോ. ഒരാൾ പിടിച്ചുകൊണ്ടെന്ന് മണവാളൻ ഇരിക്കുന്ന സ്ഥലത്തോടെ നിർത്തും. ഒരാൾ പിടിച്ചുകൊണ്ടുവന്ന മണവാളൻ ഇരിക്കുന്നതിന് അടുക്കൽ കൊണ്ടുവന്ന് ഇരുത്തുന്നു. ഇതുപോലെ ഞാൻ സ്വർഗത്തിൽ പോകുന്നു ചൊല്ലാൻ പോകാൻ, ഇതുപോലെ ഞാനെന്ന് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. ദൈവത്തിന് ദൈവം ചില പ്രമാണത്തെ വെച്ചിരിക്കണം, ദൈവം ചില പ്രമാണങ്ങൾ വെച്ചിരിക്കണം. അപ്പോസ്തലനെ സഭയ്ക്ക് നൽകിയിരിക്കണം, അപ്പോസ്തോലന്മാരെ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കും. സിയോനെ പറ്റി വാസിച്ചു കേട്ടോ? ഇപ്പോൾ നാം സിയോനെ കുറിച്ച് വായിച്ചു കേട്ടു. സിയോനെ ബലം ധരിച്ചു, സിയോനെ ബലം ധരിച്ചു കൊള്ളുക. യെരുശലേമേ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. ദൈവത്തിന് മഹത്വം. ബലമുള്ള സിയോൻ ഉണ്ടാൽ മാത്രമേ അലങ്കാര വസ്ത്രം ധരിക്കാൻ മുടിയൂ. ബലമുള്ള സിയോൻ ഉണ്ടെങ്കിൽ മാത്രമേ യെരുശലേമിന് അലങ്കാര വസ്ത്രം ധരിപ്പാൻ കഴിയൂ. ശക്തിയുള്ളതായ നടത്തിപ്പുകാർ ഉണ്ടെങ്കിൽ മാത്രമേ സഭയെ നടത്തുവാൻ കഴിയൂ. ദൈവത്തിന് മഹത്വം. കർത്താവ് എന്താണ് ചെയ്തിരിക്കുന്നത്? 120 പേർ കാത്തിരിക്കുമ്പോൾ 10 നാൾ ഇടം കൊടുത്ത. 120 പേർ കാത്തിരിപ്പാൻ തക്കവണ്ണം 10 ദിവസത്തെ ഇടം നൽകി. ആ 120 പേരുടെ മധ്യത്തിൽ 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സമയത്ത് ജനങ്ങൾ വന്ന് സന്ദേഹപ്പെട്ടാൽ, ജനങ്ങൾ വന്ന് സംശയിക്കുകയാണ്. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? 11 എളുപ്പി നിന്റെ സത്യത്തെ വെളിപ്പെടുത്തണം. 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് സത്യത്തെ വെളിപ്പെടുത്തുന്നു. 120 പേരിൽ ഒരു 12 പേരിട്ടാണ്. ആ 120 പേരിൽ ഒരു 12 പേരുണ്ടായിരുന്നു. അവർ അവരാരാണ്? അവർതാണ് സഭയുണ്ടാകുമ്പോൾ അപ്പോസ്തലരായിരിക്കണം. അവരാണ് സഭയുണ്ടാകുമ്പോൾ അപ്പത്തെ തിരുത്തർത്ത. സഭയെ വേർതിരിക്കുന്നതിന് മുൻപേ കർത്താവ് അപ്പോസ്തോലന്മാരെ വേർതിരിച്ചു. പിള്ളകൾ പള്ളിക്കൂടത്തിൽ വരുന്ന മുമ്പേ ടീച്ചർ വരണം. കുട്ടികൾ സ്കൂളിൽ വരുന്നതിന് മുൻപ് അധ്യാപകർ അവിടെ വരണം. ദൈവത്തിന് കർത്താവ് നടത്തിപ്പുകാരെ പിരിത്തെടുത്ത. കർത്താവ് നടത്തിപ്പുകാരെ വേർതിരിച്ചിരിക്കുന്നു. അവരാണ് സിയോൻ. സിയോനെ ബലം ധരിച്ചു, സിയോനെ ബലം ധരിച്ചു കൊള്ളുക. അലങ്കാര വസ്ത്രം ധരിച്ചു, യെരുശലേമേ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. കാരണം എന്താണ്? ഇനി മേലാൽ വിരുദ്ധചേതന ഇല്ലാത്ത മുന്റെ ഉള്ളിൽ വരാൻ, ഇനി യാതൊരു അഗ്രചരണിയും നിന്നിൽ കടക്കുകയും. ദൈവത്തിന് വിരുദ്ധചേതന ഇല്ലാത്ത അഗ്രചരണി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? മനം തിരുമ്പാത്ത അനേകർ സഭയ്ക്കുള്ളേ വരുവാക്കും. മാനസാന്തരപ്പെടാത്ത അനേകർ സഭയിൽ പ്രവേശിക്കും. അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് വേണ്ട. അതിക്കകത്താൻ 12 അപ്പോസ്തലനെ കത്തവയ്ക്ക. അതിനുവേണ്ടിയാണ് 12 അപ്പോസ്തോലന്മാരെ കത്താവ് വെച്ചിരിക്കുന്നത്. അതായത് സിയോനെ ദൈവം വെച്ചിരിക്കും. സിയോന്റെ മേലെയല്ല, സിയോന്റെ പ്രവൃത്തിയല്ല, എപ്പോഴും ശക്തിയാൽ നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ സുവിശേഷ വേലക്കാരെ വേർതിരിക്കുമ്പോ തിരഞ്ഞെടുക്കും. സുവിശേഷ വേലക്കാരായ ആളെ തിരഞ്ഞെടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവരെല്ലാം തുറന്നു ചൊല്ലമാട്ടാ, അവർ സകലവും തുറന്നു പറയാം. മറുപടിയും വീണ്ടും വീണ്ടും ഞങ്ങൾ ചോദിക്കും. നേരത്തെ ഒരാളെ കൂപ്പിട്ടിട്ട് എടുക്കാത്തതിനാൽ ഭയങ്കര ദുഃഖം. ഇന്നലെ ഒരാളെ വിളിച്ചു ചോദിച്ചു, പക്ഷേ എടുക്കാത്തത് കൊണ്ട് വലിയ ദുഃഖമാണ്. എടുക്കേണ്ടത് ആവശ്യം എന്താ? വേലക്കാരെ എടുക്കേണ്ടത് ആവശ്യമാണ്. എടുക്കാൻ എടുക്കണം. എന്തിനു വേണ്ടി എടുക്കണം? വല്ലഭിയാന്തരപ്പെട്ട ഊളിക്കാരാവശ്യം. ശക്തിയാൽ നിറയപ്പെട്ട വേലക്കാരാണ് ആവശ്യമായിരിക്കുന്നത്. അഭിഷേകം പെറ്റ പിറപ്പാട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ശേഷം ഏതാതും പാപം ചെയ്തവരുണ്ടാൽ, ഏതെങ്കിലും പാപത്തിൽ വീണവരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഒരുപോലെ ഊളിപ്പിക്കെടുക്കാം. അവരെ ഒരിക്കലും സുവിശേഷ വേലക്കായി ഞങ്ങൾ എടുക്കുകയും. സിയോൻ വല്ലഭിയാന്തരപ്പെട്ടിരിക്കണം. സിയോൻ ശക്തിയാൽ നിറയപ്പെട്ടിരിക്കുന്നു. ഊളിയക്കാരെ പറ്റി നോക്കം അതാ. ശുശ്രൂഷകരെ കുറിച്ചുള്ള ഉദ്ദേശം അതാണ്. എന്റെ അറിയാല ഊളിയക്കാരെ, എന്റെ പ്രിയ ശുശ്രൂഷകരെ, നിങ്ങളെല്ലാം വല്ലഭിയാന്തരപ്പെടുങ്ങൾ. നിങ്ങളെല്ലാവരും
சக்தியால் நிறையப்படுவேன். சபா விசுவாசிகளே, சபா விசுவாசிகளே, சகோதரி சோழர்களே, சகோதரி சோழன்மாரே, அலங்கார வஸ்திரம் தரிச்சு நீங்கள் எல்லாரும் அலங்கார வஸ்திரம் தரிச்சு അവിടെ നാം എന്ത് കാണുന്നു? ചിത്രത്തൈലാണ് ധരിച്ചവളാകെ അവളെ കൊണ്ടുവരുവാൻ, ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ചവളെ രാജസന്നിധിയിൽ കൊണ്ടുവരും. എത്ര അവസരം അവളുടെ വസ്ത്രം ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച്, ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച്. ഒരു മുറേ ഞങ്ങൾ ഒരു കുഞ്ഞമ്മ എന്ന സഹോദരിക്ക് ഞാൻ സ്നാനം കൊടുത്തു. ഒരിക്കൽ ഞങ്ങൾ കുഞ്ഞമ്മ എന്ന പേരുള്ള ഒരു സഹോദരിക്ക് സ്നാനം കൊടുത്തു. അവളെ പുരുഷൻ അവിശ്വാസി, അവളുടെ ഭർത്താവ് അവിശ്വാസിയായിരുന്നു. ജ്ഞാനസ്നാനം ഏറ്റെന്ന് കേട്ട ഉടനെ, ജലസ്നാനം എടുത്തു എന്ന് കേട്ട ഉടൻ തന്നെ, അന്ന പുരുഷൻ കൊഞ്ചം ചുടുതണ്ണി അന്ന് അടുപ്പത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അവളെ നേറ്റ് ഊറ്റിവിട്ടു. ആ ഭർത്താവ് കുറച്ച് ചൂടുവെള്ളം അടുപ്പിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അവളുടെ തലയിൽ ഒഴിച്ചു. അവളുടെ ഒരു പകുതി അങ്ങ് വെന്ത് പോയി. അവളുടെ ഒരു ഭാഗം വെന്ത് പോയി. കൊഞ്ചം നാൾക്ക് അപ്പോഴും സുഖമായി. കുറെ നാൾ കഴിഞ്ഞിട്ട് അവൾക്ക് സൗഖ്യമുണ്ടായി. നീ കുളിന്ന തണ്ണി കുളിച്ചിട്ടില്ല, നീ നല്ല ചൂടുവെള്ളി കുളിക്കാൻ ചെന്ന. നീ തണുത്ത വെള്ളത്തിലാണ് കുളിച്ചിട്ട് വന്ന്, ഇനി നീ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പാവപ്പെട്ട കുഞ്ഞമ്മ ഏതായാലും ഇപ്പോഴും പാവപ്പെട്ട കുഞ്ഞമ്മ ഇന്നും ജീവനോടുണ്ട്. ജ്ഞാനസ്നാനത്തോട് അത്ര കോപം താൻ, ജ്ഞാനസ്നാനത്തോട് അത്രമാത്രം ദേഷ്യമാണ്. ആനാലും സർവോന്നമനദേവൻ കുഞ്ഞമ്മയോട് കൂടെ ഇരുന്നാ എങ്കിലും സർവശക്തനായ ദൈവം കുഞ്ഞമ്മയോട് കൂടെ ഇരുന്നു. കുഞ്ഞമ്മയുടെ വസ്ത്രം ഇപ്പൊ ചിത്രത്തയ്യലാണേ, കുഞ്ഞമ്മയുടെ വസ്ത്രം ഇപ്പോൾ ചിത്രത്തയ്യലുള്ള വസ്ത്രമായി മാറ്റപ്പെട്ടിരിക്കുക. ഒരു പാസ്റ്റർ വീട്ടിൽ പോയി. ഞാൻ ഒരിക്കൽ ഒരു പാസ്റ്ററുടെ വീട്ടിൽ പോയി. ഒരു പെന്തക്കോസ് പാസ്റ്റർ, ഒരു പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ട പാസ്റ്റർ. അവർക്ക് സുഖമില്ല, തനിക്ക് സൗഖ്യമില്ല. ഞാൻ കണ്ട് ജപിക്കപ്പോനെ, ഞാൻ തന്നെ കണ്ടിട്ട് പ്രാർത്ഥിക്കുവാനായി പോയി. ജപിച്ച പിറപ്പാട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം വെളിയിലിറങ്ങുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, അവരും കൂടെ കൂടെ വന്നാ, താനും കൂടെ എന്നോട് കൂടെ വന്നു. അവരെന്നോട് താൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു പോക്കറ്റ് മണി കിടച്ചു, ഞാൻ ബ്രദർക്കൊന്ന് കാട്ടുകയാണ്. എനിക്കൊരു പോക്കറ്റ് മണി കിട്ടിയത് ഞാൻ ബ്രദറിനെ കാണിക്കട്ടെ എന്ന് ചോദിച്ചു. ഷർട്ട് ഇപ്പിടി തൂക്കി കാണിക്കാം. ഷർട്ട് പൊക്കി ഇങ്ങനെ കാണിച്ചു. അപ്പോഴത് ഒരു ബൈബിൾ ഇരിക്കുന്ന പോലെ കറുപ്പ് നിറത്തിൽ വയറിന്റെ ഒരു ഭാഗം ഇരിക്കും. ഒരു ബൈബിളിന്റെ അത്രയും വലുപ്പത്തിലെ ഒരു കറുത്ത പാട വയറിന്റെ ഭാഗത്ത് കാണുന്നു. എനിക്കൊരു പോക്കറ്റ് മണി കിടച്ചു. താൻ പറയാണ്, എനിക്കൊരു പോക്കറ്റ് മണി കിട്ടി. ഇതാണ് ചിത്രത്തയ്യലാണ്, ഇതാണ് ചിത്രത്തയ്യലുള്ള വസ്ത്രം. അതെന്തായിരുന്നു എന്നറിയാം? അവർ ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുമ്പോ, ഒരു ജംഗ്ഷനിൽ നിന്ന് താൻ പ്രസംഗിക്കുന്നു, വാലുവിന് കോപം വന്ന്, ഒരു യൗവനക്കാരന് കോപം ഉണ്ടായി. അരിക്കിലാമ്പ് വിളക്കെടുത്ത് അടി കൊടുത്ത, ഒരു റാന്തൽ വിളക്കെടുത്ത് ഒറ്റ അടി കൊടുത്തു. അത് വയറിനെ കൊണ്ട് താൻ മയങ്ങി, അത് വയറ്റത്ത് കൊണ്ടിട്ട് താൻ ബോധഹീനനായി പുറകോട്ട് വീണു. സഹോദരൻ വന്ന് കണ്ണാടിച്ചില്ലെല്ലാം പെരുക്കി എണ്ണ ഊറ്റിയെല്ലാം കഴുകിയെടുത്ത, സഹോദരന്മാർ വന്നിട്ട് കണ്ണാടിച്ചില്ലെല്ലാം പെരുക്കി എണ്ണയെല്ലാം തുടച്ചു മാറ്റി കഴുകിയെടുത്തു. നല്ല സുഖമായി, സൗഖ്യമായി. പിന്നെയും പല വർഷം പാസ്റ്ററായിരുന്നാ, പിന്നെയും ദീർഘവർഷങ്ങൾ താൻ പാസ്റ്ററായിരുന്നു. ഇപ്പോൾ പാസ്റ്റർ എന്ന് പറയുന്നു, എനിക്കൊരു പോക്കറ്റ് മണി കിടച്ചത് ഞാൻ ബ്രദറെ ഒന്ന് കാണിപ്പിക്കും. എനിക്കൊരു പോക്കറ്റ് മണി കിട്ടിയത് ഞാൻ ബ്രദറിനെ കാണിക്കട്ടെ. ഞാൻ പോക്കറ്റ് മണി കണ്ടപ്പോ നല്ല കറുത്തിരിക്കും. പോക്കറ്റ് മണി കണ്ടപ്പോൾ കറുത്തിരിക്കുന്നു. ദൈവത്തിന് ക്രിസ്തുവിനായി നിന്ന് സഹിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കുന്നു എന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ദൈവത്തിന് മഹത്വം. അലങ്കാര വസ്ത്രം ധരിക്കണം, അലങ്കാര വസ്ത്രം ധരിച്ചു. ചിത്രത്തയ്യലാണേ ധരിക്കണം, ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിച്ചു. ദൈവത്തിന് മഹത്വം. ചിത്രത്തയ്യൽ എന്ന് ചൊന്നാൽ എന്താണ്? ചിത്രത്തയ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഊശി എടുത്ത് കുത്തി 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 ഉണ്ടാക്കണം. സൂചി എടുത്ത് കുത്തി കുത്തിയാണ് ചിത്രത്തയ്യൽ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നാം ക്രിസ്തുവിനായി നിന്ദകൾ സഹിക്കണം, ഇതുപോലെ നാം ക്രിസ്തുവിന് വേണ്ടി നിന്ദകൾ സഹിക്കണം. നഷ്ടങ്ങൾ കഷ്ടങ്ങൾ സഹിക്കണം, നഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കണം. ചിന്ന കഷ്ടം പോലും സഹിപ്പത് അനേർക്കും ഇഷ്ടമില്ല. ഒരു ചെറിയ കഷ്ടം പോലും സഹിപ്പാൻ പലർക്കും ഇഷ്ടമില്ല. സഹോദരി സോരന്മാരെ, ഒരു ചിത്രത്തയ്യൽ ആടെ ഉണ്ടാക്കണമാണ്. ഒരു ചിത്രത്തയ്യലുള്ള വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ തുണി അനേക കുത്തുകുത്തുന്ന പോലെ, ആ തുണിയിൽ അനേക കുത്തുകൾ കുത്തുന്നത് പോലെ അനേക ഉപദ്രവങ്ങൾ സഹിക്കണം. അനേക ഉപദ്രവങ്ങൾ നിങ്ങൾ സഹിക്കണം. വിശുദ്ധ പൗലോസ് പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടുവെന്നും, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും, ഉപദ്രവങ്ങളിലായി ദൈവ രാജ്യത്തിൽ പ്രവേശിക്കണമെന്നും, അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവ രാജ്യത്തിൽ പ്രവേശിക്കണമെന്നും, മനസ്സ് ധൈര്യപ്പെടുത്തി അവരെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചു പോകുന്ന സമൂഹത്തിൽ നിൽക്കണമാണ്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കണമെങ്കിൽ സിയോൻ വല്ലമേ ധരിക്കണം, സിയോൻ ശക്തിയെ ധരിച്ചുകൊള്ളേ. യെരുശലേം അലങ്കാര വസ്ത്രം ധരിക്കണം, യെരുശലേം അലങ്കാര വസ്ത്രത്തെ അണിഞ്ഞുകൊള്ളേ. ദൈവത്തിന് മഹത്വം. ഇനി ഒരുപോലും വിരുദ്ധ
ഇല്ലാത്ത വരാതെ ഇനി ഒരിക്കലും ഒരു അഗ്രജർ നീയും നിന്നിൽ പ്രവേശിക്കും. അപ്പോസ്തോലന്മാർ നടത്തിപ്പിൻ കീഴിൽ നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നു. സിയോനും എരുശലേമും ഒന്നായിരിക്കണം. സിയോന്റെ വിശേഷത എന്താണ്? സക്കറിയ രണ്ടിന്റെ പത്തിന് വാസിത്താ സക്കറിയ പ്രവചനം രണ്ടാം അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ സിയോന്റെ വിശേഷത എന്താണ്? ഞങ്ങൾ ഈ കൺവെൻഷൻ നടത്തുമ്പോൾ ഞങ്ങളുടെ സഹോദരിമാരുടെ മുമ്പാകെ മൈക്ക് വെച്ച് അവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം. ഞങ്ങളുടെ സഹോദരിമാരുടെ മുൻപിൽ മൈക്ക് വെച്ചിട്ട് അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം. അലങ്കാരമല്ല, അതൊരു അലങ്കാരമല്ല. ഏഴ് സഹോദരികൾ, ആ ഈ പാവപ്പെട്ട സഹോദരിമാർ, അവരുടെ മൈക്കിന് മുമ്പിൽ ഇരുന്ന് അവരുടെ ജീവനെ കൊടുക്കറ. അവർ മൈക്കിന്റെ മുൻപിൽ ഇരുന്ന് അവരുടെ ജീവൻ കൊടുക്കുന്നു. ഇന്ന് മൈക്കിന് മുമ്പിൽ ഇരുന്നാൽ, ഈ മൈക്കിന്റെ മുൻപിൽ ഇരുന്നാൽ എന്നോട് അകത്തിരിക്കുന്ന സത്യത്തെ എല്ലാം ഇത് പിടുങ്ങി പിടുങ്ങി എടുക്കും. എന്റെ അകത്തുള്ള ശബ്ദത്തെ മുഴുവൻ ഈ മൈക്ക് പിടിച്ചെടുക്കുക. ഈ മൈക്ക് ഒരു ഭയങ്കരം തന്നെയാണ്. എന്നെ പിടിഞ്ഞെടുക്ക, അത് എന്നെ മുഴുവനായി വലിച്ചെടുക്കുന്നു. പത്താം വസന വാസിപ്പോ ശുശ്രൂഷക്കാരെ തരികാതരികാന്ന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പ്രസംഗിക്കുക. ഞാൻ നിനച്ചൊരു 50 പേരെങ്കിലും കിടക്കും. ഞാൻ വിചാരിച്ച ഒരു 50 പേരെങ്കിലും വിലക്കിറങ്ങാൻ കാണുക. ദൈവത്തിന് സ്തോത്രം. വരുന്നില്ല. അബുദാബിക്ക് പോണമെന്ന് പറഞ്ഞാൽ എത്ര പേര് വേണേലും റെഡിയാണ്. ദൈവത്തിന് സ്തോത്രം. അതാണോ മഹിമ? അതാണോ തേജസ്? ദൈവത്തിന് സ്തോത്രം. പോകുന്നവർക്ക് ഞാനൊരു ബുദ്ധി ചൊല്ലേ. അവിടെ പോകുന്നവരോട് ഞാനൊരു ബുദ്ധി ഉപദേശം പറയുക. എതുക്കായി പോരീറ? നിങ്ങൾ അവിടെ എന്തിനായി പോകുന്നു? ദേവൻ നിങ്ങളെ അന്തയുടെ തണുപ്പുകള. നിങ്ങളെ ദൈവം ആ സ്ഥലത്തേക്ക് അയക്കുന്നു. എന്തിനായി അയക്കുന്നു? ഈജിപ്ത് ദേശത്ത് ഇസ്രായേലിനെ അനുപ്പിന ദേവൻ, മിശ്രയിമിലേക്ക് ഇസ്രായേലിനെ അയച്ചതായ ദൈവം എന്തിനു വേണ്ടി അയച്ചു? അവർ തിരിച്ചു വരുമ്പോൾ, അവർ മടങ്ങി വരുമ്പോൾ ഈജിപ്തിനെല്ലാം കൊള്ളയിട്ട് കൊണ്ടുവന്നാറ് മിശ്രയിമിനെ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുവന്നു. ആശുരി കൂടാരം ഉണ്ടാക്കുമ്പോൾ, സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ ധാരാളം പൊന്നാവശ്യമായിരുന്നത്. ധാരാളം പൊന്നാവശ്യമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈജിപ്തിനെ കൊള്ളയിട്ട് കൊണ്ടുവന്നത് അവർ മിശ്രെ, അതെല്ലാം മിശ്രയിമിനെ കൊള്ളയിട്ട് കൊണ്ടുവന്നത്. എന്തിനായി ദൈവം നിന്നെ അറേബ്യയിലേക്ക് അയക്കുന്നു? അന്തയിടത്തെ കൊള്ളയിട്ട് കൊണ്ടുവരണം. അവിടെ ആ സ്ഥലത്തെ കൊള്ളയിട്ട് കൊണ്ടുവരണം. എന്തിനായിട്ട്? അന്ത മനുഷ്യൻ യേശുവിൽ വിശ്വാസമുള്ളവരല്ല. ആ മനുഷ്യർ യേശുവിൽ വിശ്വസിക്കുന്നവരല്ല. ദൈവത്തിന് സ്തോത്രം. അതിനാൽ ദൈവം നിന്നെ അന്തയുടെ തരിപ്പിന. എന്നാൽ ദൈവം നിന്നെ ആ സ്ഥലത്തേക്ക് അയച്ചാൽ, ഈജിപ്ത് ദേശത്തേക്ക് ഇസ്രായേലി അടുപ്പ് ദൈവൻ, മിശ്രയിമിലേക്ക് ഇസ്രായേലിനെ അയച്ചതായ ദൈവം നിന്നെ അബുദാബിയിൽ അയച്ചാൽ, അന്തയിടത്തെ കൊള്ളയിട്ട് കൊണ്ടുവന്നാൽ, അവിടെ ആ സ്ഥലത്തെ നിങ്ങൾ കൊള്ളയിട്ട് കൊണ്ടുവന്നാൽ, അത് ആശുരി കൂടാരം ഉണ്ടാക്കിയത് പോലെ, അതുകൊണ്ട് സമാഗമന കൂടാരം ഉണ്ടാക്കിയത് പോലെ, ദൈവത്തിന്റെ വേലക്കായി നിങ്ങൾ ചിലവഴിക്കുക. എനിക്ക് തരണമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേൽ ജനങ്ങൾ കൊണ്ടുവന്ന പൊരുളല്ല, ഇസ്രായേൽ ജനങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആശുരി കൂടാരത്തിനായി ചെലവ് ചെയ്ത സകലവും സമാഗമന കൂടാരത്തിന് വേണ്ടി അവർ ചിലവഴിക്കുകയുണ്ടായി. പ്രിയ ദൈവമൈതലെ, നിന്നെ അവിടെ അയച്ചതിന്റെ ഉദ്ദേശം എന്താണ്? നീയാണ് അവന്റെ മണവാട്ടി. നിന്നെയാണ് അവിടെ അയച്ചിരിക്കുന്നത്. എന്തിനായി? അക്ഷരീകമായ സാധനങ്ങൾ, വസ്തുവകൾ കൊള്ളയിട്ട് അലങ്കാര വസ്ത്രം ധരിക്കണം. നീ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളേണം. ദൈവത്തിന് മഹത്വം. അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ള. യെരൂശലേമേ, അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. എന്റെ പ്രിയ സഹോദരി സോരന്മാരെ, നമ്മുടെ കർത്തൃ സമൂഹത്തിൽ നാം അപ്പടി ചെയ്താൽ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം അങ്ങനെ ചെയ്യുന്നു എങ്കിൽ, നമ്മുടെ സ്ഥാനം എന്താണ്? 45-ാം സങ്കീർത്തനം 9 വാസിക്കുമ്പോൾ, 45-ാം സങ്കീർത്തനം 9 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, മണവാളന്റെ അടുക്കലുള്ള സ്ഥാനം ഏത്? നമുക്ക് മണവാളന്റെ അടുക്കലുള്ള സ്ഥാനം ഏതാണ്? വാസിപ്പോ 45:9. നിന്റെ സ്ത്രീകളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. ഇന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീ തങ്കം അണിഞ്ഞു നിൽക്കുന്നു.
ദൈവത്തിന് മഹത്വം വലതു ഭാഗത്ത് ഓഫീർ തങ്കം അണിഞ്ഞവളായി മണവാട്ടി നിൽക്കാം. മണവാട്ടി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. മണവാട്ടി മണവാളന്റെ വലതു പക്കത്തിരിക്കണം. മണവാട്ടി മണവാളന്റെ വലതു ഭാഗത്തിരിക്കണം. ഞങ്ങൾ കല്യാണം നടത്തുമ്പോൾ മുതലാവത് പെണ്ണ് ഇടതുപക്കത്തിരുത്തുക. ആദ്യമായിട്ട് പെൺകുട്ടിയെ ഇടതു ഭാഗത്തിരുത്തും. കല്യാണം മുടിച്ച പുറപ്പാട് കല്യാണം വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ തിരുപ്പിരുത്തും. സഭയുടെ മുൻഭാഗം തിരിച്ചിരുത്തും. അപ്പൊ അവൾ മണവാളന്റെ വലതു പക്കത്തിരിക്കും. അപ്പോൾ അവൾ മണവാളന്റെ വലതു ഭാഗത്തിരിക്കും. ഇതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം. ക്രിസ്തവർ ശിലുവ പോടുവാണ്. ക്രിസ്ത്യാനികൾ ക്രൂശിടാറുണ്ട്, കുരിശ് ധരിക്ക. ഇപ്പടിയെ മൂന്ന് വിരലെ പിടിപ്പാ. മൂന്ന് വിരല് കൊണ്ട് നെറ്റിയിൽ വെക്കും. നെറ്റിയിൽ വെക്കും. കീഴെ കൊണ്ടുവരും. താഴെ കൊണ്ടുവരും. ഇടത്ത് കൊണ്ടുവരും. ഇടത്ത് കൊണ്ടുവരും. വലത്ത് കൊണ്ടുവരും. വലത്ത് കൊണ്ടുവരും. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താ? പിതാകുമാരൻ പരിശുദ്ധാവിയാൽ ദേവൻ. പിതാവ് പുത്ര പരിശുദ്ധന്മാവാകുന്ന ദൈവം. ലോകത്തിൽ ഇരുന്നവർ. സ്വർഗത്തിൽ ഇരുന്നവൻ. ഭൂമിയിൽ വന്ന്. ഇതാ ഭൂമിയിലേക്ക് വന്നു. ഇടത്തായിരുന്നു എങ്ങനെ? ഇടത്തു വശത്തുണ്ടായിരുന്നു. വലതു ഭാഗത്താക്കിയിരിക്കുന്നു. ദൈവത്തിന് മണവാട്ടി എങ്ങനെയിരിക്കണം? മണവാട്ടി എവിടാണ് ഇരിക്കേണ്ടത്? വലതുഭാഗത്തെ. രാജാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഇടതുപക്കെ തിരുത്താൻ വാചിക്കയില്ല. നിങ്ങളെ ഇടതുഭാഗത്ത് തിരുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മണവാളന്റെ വലതുപക്കെ തിരുപ്പതുക്കാകെ. നമ്മുടെ മണവാളന്റെ വലതുഭാഗത്ത് തിരിക്കുവാനായി കർത്താവ് നിങ്ങളെ യെരുശലേമാക്കി കൊണ്ടുവന്നു. യെരുശലേമേ അലങ്കാര വസ്ത്രം ധരിച്ചു. യെരുശലേമേ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളു. ദൈവത്തിന് ഇനിയും അധികമായി കാര്യങ്ങൾ പറയുവാൻ സമയമില്ല. എന്റെ അരുമയാണ് സഹോദര സഹോദരി. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മികവും ശീഘ്രം വെളിപ്പെടുവാൻ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വേഗത്തിൽ വെളിപ്പെടും. അവരെ എതിരേൽക്കുവാൻ നാം ഒരുക്കമുള്ളവരായി മാനസാന്തരപ്പെടും. ജലസ്നാനം സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. വേർപാട്ടും ജീവിതം നയിക്കണം. അപ്പോസ്തോലിക കൂട്ടായ്മയിൽ വരണം. അപ്പോസ്തോലിക ഉപദേശത്തെ പഠിക്കണം. അപ്പം നുറുക്കുന്നതിൽ പങ്കുകൊള്ളേണം. വിശുദ്ധ ജീവിതത്തിൽ വളർന്നു വരണം. അലങ്കാര വസ്ത്രം ധരിക്കണം. അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളേണം. ദൈവത്തിന് മഹത്വം. അലങ്കാര വസ്ത്രം ധരിക്കുമ്പോൾ. അലങ്കാര വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പാതുകാത്തുകൊള്ള മുടിയും. നമ്മുടെ ജീവിതമെല്ലാം ഇപ്പോഴും സൂക്ഷിപ്പാൻ കഴിയും. നമ്മെ നാം പരിശുദ്ധപ്പെടുത്തിക്കൊള്ളു. നാം നമ്മെ വിശുദ്ധീകരിച്ചുകൊള്ളുക. കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കും. 95 വർഷത്തിൽ നാം 95 വർഷത്തിൽ വന്നിരിക്കുന്നു. 5 വർഷം കൂടെ കഴിഞ്ഞാൽ 2000 വർഷം നിറവേറും. 2000 വർഷം പൂർത്തിയാകും. ദൈവത്തിന് സ്തോത്രം. അതിനു മുൻപായി നമ്മുടെ യേശു വെളിപ്പെടാൻ പോകുന്നു. അയക്കപ്പെടുത്തിക്കൊൾ. നീ നിന്നെ ഒരുക്കിക്കൊള്ളുക. അയക്കപ്പെടുത്തിക്കൊൾ. നീ നിന്നെ ഒരുക്കിക്കൊള്ളുക. പരിശുദ്ധപ്പെടുത്തിക്കൊൾ. നീ നിന്നെ വിശുദ്ധീകരിച്ചുകൊള്ളുക. പ്രാർത്ഥന ജീവിതത്തിൽ വളർന്നു വരിക. നീ കർത്താവിന്റെ കരത്തിലിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉലാവുന്നു. നടത്തിപ്പുകാരെ അവൻ തന്റെ കരത്തിൽ വെച്ചിരിക്കുന്നു. നാം എല്ലാവരും കർത്താവിന്റെ കരത്തിൽ പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ കർത്താവിന്റെ കരത്തിലിരിക്കട്ടെ. കർത്താവിന്റെ കരത്തിൽ ഇരിക്കുന്നു. ആർക്കും നമ്മളോട് ഒന്നും ചെയ്യാൻ മുടിയ. ആർക്കും നമ്മളോട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അവരെല്ലാവരും കർത്താവിന്റെ കരത്തിൽ ഇരിക്കാം. നമ്മുടെ കർത്തൃ നമ്മുടെ കർത്താവിന്റെ കരം എത്രയോ വലിയ കരമാണ്. ദൈവത്തിന് സ്തോത്രം. വെച്ചിരിക്കുന്ന കർത്തർ എല്ലാവരെയും വലങ്കരത്തിൽ വെച്ചിരിക്കുന്ന ദൈവം. കർത്താവിന്റെ ദിവസത്തിന് വേണ്ടി ഒരുക്കപ്പെടും. ദൈവ സ്നേഹത്താൽ നിറയപ്പെടാം. അന്യോന്യം സ്നേഹമുള്ളവരായിരിക്കും. അന്യോന്യം ഭാരങ്ങളെ വഹിക്കുന്നവരായി നിങ്ങൾ അന്യോന്യം വഹിച്ച് പ്രാർത്ഥിപ്പീൻ. യാത്രയും പകലും പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങട്ടെ. നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങട്ടെ. സഭയിൽ പ്രാർത്ഥന ശബ്ദം മുഴങ്ങട്ടെ. കാഹളം ധ്വനിക്കുമ്പോൾ എടുത്തു നമ്മെ ചേർത്ത് കൊണ്ടുപോകേണ്ടതിനായി നാം ഒരുക്കമുള്ളവരായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.